കൊട്ടാര. സ്വർഗം എന്തായിരിക്കും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മളൊക്കെ സ്വർഗത്തിൽ എത്തിച്ചേരട്ടെ. ഈ മൈക്ക് മാത്രം മോണിറ്റർ കെട്ടി കഴിയോ? ഈ മൈക്ക് മാത്രം വേറെ വേണം. ഇതിന് മോണിറ്റർ കെട്ടി ഇത് മാത്രം കട്ട് ചെയ്യ, ഒഴിവാക്ക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പൊരുത്തം നമുക്ക് കിട്ടണം. അതിന് നിങ്ങളും കൂടെ സ്വലാത്ത് കൽബിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നല്ല ശബ്ദത്തിൽ വരണം. പാട്ട് പാടണം, ഇൻഷാല്ലാ മുഹ്സിൻ പാടും, ഷമ്മാസ് അടുത്ത സമയം ഇവിടെ എത്തും, നഅത്ത് ചെല്ലും ഇൻഷാല്ലാ. മുഹമ്മദ് റസൂലുള്ളാഹി, ആ സ്വലാത്ത് അങ്ങനെ പോരാ, നല്ല ശബ്ദത്തിൽ വരട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശബ്ദം കുറച്ചുകൂടെ കിട്ടും അല്ലേ? മുഹമ്മദ് മുസ്തഫ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്.
മദീനയിൽ നിന്ന് നമ്മുടെ മജ്ലിസ് കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹസനുൽ ബസറി തങ്ങളുടെ മുന്നിലേക്ക് ഒരു പാവം പ്രായമുള്ള പെണ്ണ് വന്നു. സങ്കടം പറയുന്നത്, എൻ്റെ മകൾ മരിച്ചു, അവളുടെ കബറിലെ അവസ്ഥ എനിക്കറിയണം. സംസാരിക്കുമ്പോൾ കുറച്ച് ഡിലേ കുറവാണ്. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ആ സുന്നത്ത് നിസ്കാരത്തിൽ അൽഹാക്കുമത്ത് കാസിർ സൂറത്ത് ഓതണം. കുറച്ചടിയിൽ വേണം, പറ്റകട്ടയിൽ. വാട്ട് ഹാപ്പൻ യു? അതുകൊണ്ട് ഞാനത് ചെയ്യും, എനിക്ക് അറിയണം എന്ന് പറഞ്ഞ ആ ഉമ്മ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഈ നാലിറക്കാത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. എന്നിട്ട് ഉറക്കം വരും വരെ സ്വലാത്ത് ചൊല്ലാനും ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതുപോലെ, വന്ദ്യരായ ഹസനുൽ ബസ്രി തങ്ങൾ കൽപ്പിച്ചതുപോലെ പെണ്ണ് എല്ലാം ചെയ്ത് ഉറങ്ങി. മകളെ കാണുന്നു, മകൾ കബറിൽ തീയിലാണ്, സങ്കടത്തിലാണ്, കണ്ണീരിലാണ്, പൊട്ടിക്കരയുന്ന രംഗമാണ് കാണുന്നത്. ഹസനുൽ ബസ്രി തങ്ങളോട് ഈ വിഷയം പറയുന്നു. ദിവസങ്ങൾ കഴിയുന്നു, ഉസ്താദിൻ്റെ മുന്നിൽ മനാമിൽ വരുന്നു പെൺകുട്ടി, മരണപ്പെട്ട കുട്ടിയാണ് വരുന്നത്, പാറിക്കളിച്ചു വരുന്നു. എന്നെ നിങ്ങൾക്കറിയുമോ, ഞാനാണ് ഹസനുൽ ബസ്രി തങ്ങളെ, എൻ്റെ ഉമ്മയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നത്, ഞാനാണ് ആ കബറിലുണ്ടായിരുന്ന മകള്. നീ നരകത്തിലാണ്, നീ തീയിലാണ്, വിഷമത്തിലാണെന്നല്ലേ പറഞ്ഞത്? ആ പെൺകുട്ടി പറയുന്നു, ഞങ്ങളെ കബർസ്ഥാൻ്റെ സമീപത്തിലൂടെ ഒരു നല്ല മനുഷ്യൻ നടന്നുപോയി, സ്വലാത്ത് ചൊല്ലിയിട്ട് സംഭാവന ചെയ്തു, ഹദിയ ചെയ്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് കബറാളികളായ അനവധി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് സ്വലാത്താണ്. ആ കാരണത്താൽ എനിക്കും ഈ കാണുന്ന സ്വർഗമാണ് കിട്ടിയത്. അഥവാ എൻ്റെ കബറിൽ സ്വർഗത്തിലെ വിരിപ്പും സ്വർഗത്തിലെ ഭക്ഷണവും. ഇതെല്ലാം അറിഞ്ഞ് ഹസനുൽ ബസ്രി തങ്ങൾ സന്തോഷിക്കുന്നു. വിഷയം എവിടെയാ? സ്വലാത്ത് ചൊല്ലിയിട്ട് സംഭാവന ചെയ്തത് കൊണ്ട് ആ പെൺകുട്ടി അടക്കം ഒരുപാട് ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നെൻ്റെ മജ്ലിസിൽ വന്നവർ ആദ്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഭക്ഷണം കഴിക്കാറില്ല എല്ലാവരും, ഭക്ഷണം കഴിക്കാറില്ലേ? എന്തു ചൊല്ലും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നാൽ അരി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഇത് ശീലിച്ചു വന്നാൽ പിന്നെ അരി ഭക്ഷണം എന്നല്ല, വെള്ളം കുടിക്കുമ്പോഴും ജ്യൂസ് കുടിക്കുമ്പോഴും അല്ല, എന്ത് കഴിക്കുമ്പോഴും നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അതങ്ങനെ വരും. എൻ്റെ ബൈക്കിൽ ഒരാൾ ഓടി വന്ന് കയറാൻ വരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അത് വല്ലാത്ത ഒരു സംഭവമായി മാറും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ദിവസം
നൂറോളം സ്വലാത്തുകൾ അങ്ങനെ തന്നെ ചൊല്ലി തീർക്കും നിങ്ങൾ. അപ്പൊ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ, ഇന്ന് ഇവിടെ ഭക്ഷണം ഉണ്ടല്ലോ സാറേ, ഉണ്ട്, അത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുമ്പോൾ ഇന്ന് തന്നെ സ്റ്റാർട്ടാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അങ്ങനെ പറയൂലേ, ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഇത് ഇന്ന് ഞങ്ങൾ പരിപാടിക്ക് വന്നിട്ട്, ഇവിടെ പ്രോഗ്രാമിന് വന്നിട്ട് കിട്ടിയ ഒരു നേട്ടത്തിൽ ഒന്ന് ഇതാകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദഹ് പറയുന്ന സ്ഥലം, ആകാശം മുട്ടി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു. അക്കാണം കുന്നിന്റെ ചാരത്തെ മാളത്തിൽ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണമുണ്ടരിക്ക, അമ്മക്കൾ കമ്മിഞ്ഞ പാലോട്ടി വന്നിടുവോളം എനിക്കൊന്ന് പിണ നിൽക്ക. അവിടുത്തെ മത് മലയാളത്തിലായാലും അറബി ആയാലും ഉറുദു ആയാലും നമുക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും ഒക്കെ കൂലി കിട്ടും. ആ കൂലി കൊണ്ടായിരിക്കണം നമ്മൾ രക്ഷപ്പെടുന്നത്. ഇഷ്കില്ലാതെ ഒരാളും ദുനിയാവിൽ വിജയിച്ചിട്ടില്ല, വിജയിക്കുകയും ഇല്ല. മുഹമ്മദ് മുസ്തഫ ഈ സദസ് പിരിയുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദോഷം പൊറുക്കണം. തെറ്റ് ചെയ്യുമ്പോൾ കൽബിൽ കറുത്ത പുള്ളി വീണ് 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 നിറഞ്ഞിരിക്കുക. സ്വലാത്ത് ചൊല്ലുമ്പോൾ അതങ്ങനെ ഡിലീറ്റായി പോകും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകൾ അങ്ങനെ മായ്ച്ചു കളയും. താജുൽ ഉലമയുടെ പൊരുത്തം നമുക്കുണ്ടാകും എന്നുറപ്പാ. അവിടുന്ന് ഒരു ദിവസം സുബഹിയുടെ നേരത്ത്, സുബഹിക്ക് മുമ്പ് സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ദിക്റ് ചൊല്ലുക പതിവായിരുന്നു. ഒരു ദിവസം അവിടുത്തെ പേരക്കുട്ടി ഡോറിൻ്റെ ചാവെടുത്തിട്ട് മാറ്റി വെച്ചു. എന്തിനെന്നറിയോ? പാപ്പാക്ക് പ്രായമായതല്ലേ, ആ സമയത്ത് വീണുപോയാൽ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി ഡോറിൻ്റെ ചാവെടുത്തിട്ട് മാറ്റി. താജുൽ ഉലമ സുബഹിക്ക് മുമ്പ് സിറ്റ് ഔട്ടിൽ പേരക്കുട്ടി വന്നിട്ട് ചോദിച്ചു, പാപ്പ നിങ്ങൾ എങ്ങനെയാ ഇങ്ങോട്ട് പുറത്തു വന്നത്? ആ ലോക്കിൻ്റെ ചാവി കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ പാപ്പ തുറന്നു? പാപ്പ പറയാടാ, ഇന്റെ റബ്ബ് ഇന്നെ കൊടുക്കൂലടാ. പാപ്പൻ്റെ ഭാഷ ഉണ്ടല്ലോ, എൻ്റെ റബ്ബിനെ കൊടുക്കൂലെന്ന്, ആര് ചാവി എടുത്തിച്ചിട്ടും കാര്യമില്ല, ഞാൻ പുറത്തെത്തും എന്ന് സാരം, പാപ്പ തുറന്ന് പുറത്തു വന്നു. അവിടുത്തെ ഒരു വാക്ക്, അനക്കത് കിട്ടടാ, അത് മാറിപ്പോട്ടടാ. എത്ര ആൾക്കാരാണ് രോഗങ്ങളൊക്കെ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അല്ലോ, നമ്മളെ നാട്ടിൽ അനവധി കഥകൾ പറയാനുണ്ട്, എനിക്ക് തന്നെ പലതും അനുഭവമുണ്ട്. അള്ളാഹു തആല അവിടുത്തെ പദവി ഉയർത്തട്ടെ.
ഒരു ദിവസം എന്നോട് എനിക്കൊരു കാശിന് ആവശ്യമുണ്ട്. പാപ്പനടുത്ത് കൊണ്ട് പറഞ്ഞു, പാപ്പ എനിക്ക് കാശ് വേണോ? ഞാൻ എന്താക്കണടാ? പാപ്പ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പാപ്പ പറഞ്ഞു, നിനക്ക് കിട്ടുവടാ. കിട്ടി. സൗണ്ട് അടച്ച് ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ പാപ്പൻ്റെ സൗണ്ട് അടിച്ച് ഞാൻ എന്താക്കണമെന്ന് വെച്ച് പാപ്പ തുപ്പി തരുന്നു പറഞ്ഞു. നാ വായ തുറക്കുന്നു പറഞ്ഞു. ഞാൻ തുറന്നു കൊടുത്തു, വായൽ തുപ്പി. പിന്നെ അള്ളാഹിൻ്റെ തോഫിയെ കൊണ്ട് ഇതുവരെ സൗണ്ട് അടിച്ചിട്ടില്ല. അള്ളാഹു താല പാപ്പൻ്റെ പദവി ഉയർത്തട്ടെ. പാപ്പനെ നമുക്കറിയോ? അറിയൂല. ആളുകൾ വരുമ്പോഴേക്ക് മുഖവും ഉള്ളൊക്കെ പാപ്പക്ക് അറിയും. അങ്ങനെയാണ്. ഏതായാലും അവിടുത്തെ ഈ ഉറൂസ് തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് നമ്മളെ സന്തോഷത്തിൽ പങ്കിടാൻ ഉറപ്പ്. അവിടുത്തെ റൂഹും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്ലിസിൽ ഹാളിറാകുന്നവർ എന്ന് പറഞ്ഞ പോലെ താജുലുൽമയുടെ ഉറൂസിൻ്റെ മജ്ലിസാണ്. ഇവിടെ മഹാന്മാരുണ്ട്. മാത്രമല്ല മദ്ഹന്നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നമ്മൾ പാടുന്നതും പറയുന്നതൊക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മളെ കൈയൊഴിക്കുകയോ? ഒഴിയൂല. അല്ലാ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ബുർദ ബുർദ നമ്മൾ ചൊല്ലല്ലേ. നിങ്ങളൊക്കെ ഏറ്റു ചൊല്ലോ. ജവാബ് നിങ്ങൾ ചൊല്ലോ. ഇൻഷാല്ലാ പോലോ. ജവാബ് എന്ന് പറയുമ്പോൾ മൗലായ സല്ലി വസല്ലിം ദായിമന്നബദ്, അത് കിട്ടാത്ത ഒരാളും ഇവിടെ ഉണ്ടാകൂല അല്ലേ. എല്ലാവർക്കും അറിയും. ഒന്ന് ചൊല്ലുന്നത് കേൾക്കാൻ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. ബാക്ക് സൈഡ് അങ്ങനെ ചൊല്ലട്ടെ, കൽബിലങ്ങനെ വരട്ടെ. സ്വലാത്ത് 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 മുഹമ്മദ് മുസ്തഫ. ആ ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് പുറത്തു തുടങ്ങാം. തൂക്കു ജാബൻ കുജാ, 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 തൂക്കു ജാബൻ കുജാ. കുൻ ശഫീഅൻ ലനാ കുൻ
رفيقا فينا كن شفيعا لنا كن رفيقا فينا راحة العاشقين توكو جابن كجا توكو جابن كجا توكو جابن كجا توكو جابن كجا തിരക്കുകൂട്ടി പോയിട്ട് വീട്ടിലെത്തുന്ന ആർക്കും ഉറപ്പ്, ആർക്കും ഉറപ്പില്ല. ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന ആർക്കും ഉറപ്പ്, ആർക്കും ഉറപ്പില്ല. എന്നാണ് നമ്മൾ ജീവിച്ചത് എന്ന് എല്ലാവർക്കും അറിയൂ, എന്നാണ് മരിക്കുക എന്ന് ആർക്കും അറിയൂല, അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് അറിയാത്തവരാരും ഇല്ല. ഡേറ്റ് ഓഫ് അറബി പറയാ മൗത്ത്, ഡേറ്റ് ഓഫ് മൗത്ത് ആർക്കറിയും? ആർക്കും അറിയില്ലല്ലേ. മുഅ്മിനീങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് വല്ലതും ഉണ്ടാക്കി വെക്കാൻ ഏറ്റവും നല്ല ഒരു ചാൻസാണ് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസ്. ഈ മജ്ലിസിൽ നിങ്ങൾ റബ്ബിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ കൽബ് ഒന്ന് വെക്കണം. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സ്വലാത്ത് ഇങ്ങോട്ട് വന്നോട്ടെ കൽബെന്ന് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. اللهم صل على سيدنا ومولانا محمد اللهم صل على سيدنا ومولانا محمد جبريل أتى ليلة أسرى جبريل أتى ليلة أسرى
اللهم صل على المصطفى نبينا محمد عليه السلام اللهم صل على المصطفى نبينا محمد عليه السلام سلطوك كافور ربك أنبر سلطوك كافور ربك أنبر خمسوك يا سيدي يا رسول الله خمسوك يا قوت باقيك جوهر اللهم صل على المصطفى نبينا محمد عليه السلام اللهم صل على المصطفى نبينا محمد عليه السلام يا سيد السادات جئتك قصدا أرجو حماك يا رسول الله صلى الله عليه فلا تخيب مقصدي محمد مصطفى صلى الله عليه وسلم صلاة اللي سترونغ بويو محمد مصطفى ونرى يتعجل لما അവിടുന്ന് കടം വീടാൻ വേണ്ടിയിട്ട് ഒരു സ്വലാത്ത് പറഞ്ഞു തരാറുണ്ട് നിങ്ങൾക്കറിയൂലേ ആക്കിബത്ത് നന്നാകാൻ ഈമാൻ കിട്ടി മരിക്കാൻ അതിനൊരു സ്വലാത്തും പറഞ്ഞു തരാറുണ്ട് ആ രണ്ട് സ്വലാത്തും ഞാൻ ഒരു കലണ്ടർ പോലത്തതിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അസ്മാഉൽ ബദർ അതിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടില്ല പ്രിൻറ്റിങ്ങിൻ്റെ കംപ്ലൈൻറ്റും ഉണ്ട് എന്തായില്ല പൂർത്തിയായിട്ടില്ല പക്ഷേ ഈ രണ്ട് സ്വലാത്തും ഒന്ന് 33 പ്രാവശ്യം അല്ലെങ്കിൽ 360 പ്രാവശ്യം ചൊല്ലാനും ഒന്ന് ഈമാൻ സലാമത്താകാൻ ദിവസവും രാത്രി 10 പ്രാവശ്യവും വെള്ളിയാഴ്ച രാവ് 100 പ്രാവശ്യവും ചൊല്ലാനുമാണ് അത് നിങ്ങളെ കയ്യിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ആരെങ്കിലും തരും തരുമ്പോൾ നിങ്ങൾ വാങ്ങുക 10 രൂപയാണെങ്കിൽ ഒരു ഹദിയ കൊടുത്താൽ തിരക്കടില്ല കാരണം 10 രൂപ ആർക്കും വിഷയം ഉണ്ടാകില്ല പക്ഷേ 1 രൂപയും കൊടുക്കാതെ വാങ്ങിയാൽ നിങ്ങൾക്കത് ഉണ്ടാവില്ല അതിനൊരു വില ഉണ്ടാകില്ല 10 രൂപയ്ക്ക് വില ഇല്ലെങ്കിലും 10 രൂപ കൊടുത്ത് വാങ്ങുന്ന കാര്യത്തിനൊരു വില ഉണ്ടാകും അതേസമയത്ത് ഒന്നുമില്ലാതെ ഫ്രീ കിട്ടിയാൽ അതവിടെ വീട്ടിൽ കൊണ്ടുപോയിടും ചുമരിലവിടെ പതിച്ചു വെച്ചാൽ സുഖമായിട്ട് കാണുമ്പോഴൊക്കെ ചൊല്ലാൻ കഴിയും ബദരീങ്ങളെ പേര് കുറച്ച് അതിൽ കുറവുണ്ട് അതുകൊണ്ട് ബദരീങ്ങളെ സ്മരണയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വലിയ ഒരു കാര്യമായിരിക്കും അത് ഇൻഷാല്ലാ നിങ്ങളെ കയ്യിൽ മുതാലിമങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളെന്താക്കുക അത് ഓരോ കോപ്പി വാങ്ങിക്കോളി 10 രൂപ നിങ്ങൾ സംഭാവനയായിട്ട് കൊടുത്താൽ അത് ഹയർ ഒന്നുമില്ല എനിക്ക് വേണം അങ്ങനത്തെ ഉള്ളവർക്കൊന്നും ഇല്ലാതെ കൊണ്ടാക്കുക പക്ഷേ നിങ്ങൾ എന്താക്കുക വാങ്ങുമ്പോൾ ആ അതാണത് കട്ടിനുസ്ത ഒന്ന് ഇതിങ്ങനെ ഇത് ചെല്ലാൻ വേണ്ടിയിട്ട് തന്നെ ഇതിങ്ങനെ ചുമരിൽ പതിച്ച് വെച്ചാൽ ഇതാ اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات അത് 33 പ്രാവശ്യം നല്ലോണം കടണ്ടെങ്കിൽ 360 പ്രാവശ്യം മറ്റത് اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاهي وعلى اله وصحبه وسلم ഇത് വെള്ളിയാഴ്ച രാവ് 100 പ്രാവശ്യവും അല്ലാത്ത ദിവസം 10 പ്രാവശ്യം ചൊല്ലി ഈമാൻ കിട്ടും അല്ലാഹു തആല ഈമാൻ നമുക്ക് തരട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഇതെല്ലാവരും വാങ്ങിക്കോളി കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു വില കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അയ്മലൊന്നും ഒത്തിട്ടല്ല പക്ഷേ ഇൻഷാല്ലാ അത് വാങ്ങുമ്പോൾ മറക്കണ്ട അതിന് നമ്മൾ വെറുതെ ചൊല്ലാണ് നമുക്ക് നാത്തും കേൾക്കണം അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് മുസ്തഫ സലാത്തിൻ്റെ ശക്തി പോയി ഇനി ഇത് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമം വേണ്ട അതുകൊണ്ടാണ് 10 രൂപ വാങ്ങിയാൽ എന്താകുമെന്ന് അറിയോ കിട്ടാത്തവരുണ്ടാകൂല അല്ലേ ഇൻഷാല്ല നമുക്ക് ചെല്ലല്ലേ നിങ്ങൾ ജവാബ് ചെല്ലൂലേ ബിസ്മില്ല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദ് അൽഹംദുലില്ലാഹി മുൻശിൽ ഖൽഖി മിൻ അദമി ثم الصلاة على المختار في القدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أمن تذكري جيران بذي سلمي وزجت دمعي
الله يا سلي وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب صبها للحب منكتم ما بين منسجم منه بمضطرم أثبت الوجد في عبرة ولنا مثل البحر على خديك والعالم نعم سير طيف ما الأهوى فأرقني والحب يعترض لذات بالعالم يا لا وسلم دائما أبدا على حبيبك هاي للخلق كلهم فإن أمارتي بسوء ما تعلق من جهلها بنذير شيبي بالهرم ولا دائما أبدا على حبيبك غير الخلق كلهم ملي برد جماهم من غوايتها كما يرد جماه الخيل باللجم فلا ترم بالمعاصي كسر شهوتها إن الطعام يكفي شهوة النجم والنفس كطفل تهمله شبع لا الله حبي رمائي وائي تفتمه يفطمي مولاي صلي وسلم دائما
سريف غابا غابا حاضر توليه إن الهابا ما توا لا يسمي أو يسمي وراعيها وحيا في الأعمال سائمة لكن هي استغلت للمرء قاتلتان من حيث لم يدري أن السم في دسمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وخشد سائسمي جو إن ومن شبعي فرب مخمستي شر من الدخمي واستفرغي دمعمي أين قادم تلعات من المحارم والزمهم يات الندم وخالي في النفس با سلي وسع من دائما أبدا على حبيبك خير الخلق كلهم ولا تطع منهما خصما ولا حكما استغفر الله من قول بلا أمل لقد نسبت به نسل الذي أقمي أمرتك الخير لكن ما اتمرت به فما استقمت فما قولي لك استقيمي مولاي صل لن دائما أبدا على حبيبك خير الخلق كلهم ولا تزوجت قبل الموت نافلة ولم أصلي سوى فرضين ولم أصومي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ظلمت سنة من نهي الظلام إلى اشتكت قدمه ضرمي ورمي وشد من سغب أهشاءه وطبع تهت الهجارة كشهب مترف العدم وراودته الجبال تشم من ذهب عن نفسي فعلا أيام وكيف تدعو إلى دنيا ضرورة ما لولاه لم تخرجي
محمد صلى الله عليه وسلم هو الحبيب محمد صلى الله عليه وسلم هو الحبيب الذي ترجى شفاعته لكل هول إلا تنشن پرهار ماني محمد مصطفى الأمان الأمان يا رسول الله جنة البقية نوري كبرالي بلك غيانة يندا بلك ندى يندى كبرل وشم مانة نبية أبدا نمم بره ريچ ترنة جنة البقية لك مدينة نباسكال مدبن مدلچ ورطنن اور اور ترم مورد كودم بنغل كبر نرغل وننن نلقنن اي كبر نرغل آرم وننل أبسانم برايم اللورم ما اور وديم கையில் பிடிச்சு மெல்ல மெல்ல கடந்து வருது ஆரான கபரில் உம்மா പറയുന്നു என்ற மகனான நபியே என்ன அவன் அடிச்சு நான் அது பொறுக்கல உம்மாண்டே காலடி பாடி லான சுவர்கம் ஓர்த்தோளி உதிமதியா முத்து ரசூலின் பூமொழி உள்ளில் உரச்சோளி அம்மிங்க பாலின் மதுரம் இன்னும் மறக்க ஆயிரம் போற்றும் வந்தால் சொந்தம் பெற்றும் ஆயிடுமோ உம்மாண்ட காலின் கிழில சொர்க்கம் உம்ம பொருத்தப்பட்டில்ல கபரில் தீய் தெட்டி நிற்கிற வராறெங்கிலும் உண்டில் இன்று நாகணும் உம்மாண்ட பொருத்தம் வாங்கணும் உம்மட சுவாவம் எத்த மோசப்பட்டதாயாலும் உம்ம உம்ம தண்ணியான கரண்டில்லாத்த காலம் வாகனங்களில்லாத்த காலம் சுவிட்சிட்டால் லைட் கத்தாத்த காலம் மிக்ஸி அடியாத்த காலம் ஃப்ரிட்ஜ் இல்லாத்த காலம் ஆ காலத்து ஒரு மோட்டர் இல்ல வெள்ளம் கேறன் டேப் திரிச்சா வெள்ளம் வரூல கோரி எடுத்து குளிப்பிக்கிற காலம் பாதிராவில் நம்மள உம்ம எத்தையான கஷ்டப்பட்டது ஓர்க்கொண்டோ நீங்கள் நமக்கு ரெண்டு மக்களானுள்ளது ஆ ரெண்டு மக்களை நம்மள பாரிய போற்றுனது நம்மளொன்னு ஸ்ரத்திக்கணும் அப்போ மனசிலாகும் நம்மள உம்மக்கு பத்து மக்களாயிருந்தும் எட்டு மக்களாயிருந்தும் எங்கனையான அவர் நம்மளை போற்றி வளர்த்தியதுன்னு சிந்திக்கான் அது மதி அல்லாஹு தாலே நமக்கு உம்மாயுட பொருத்தம் தரட்டு என்னால் சுஹத்துக்களே முத்துநபி முஹம்மது முஸ்தஃபா ஸல்லல்லாஹு அலைஹி வஸல்லம் நீங்கள் இடபடணும் ஆ உம்மானோடு பரையுன உம்மா நீங்கள் பொருத்தப்படணும் ഉമ്മ പൊരുത്തപ്പെട്ടു കബറിലെ തീ അങ്ങ് കെട്ടുപോയി മുഹമ്മദ് ഇബ്നു മുങ്കദിർ റളിയല്ലാഹു അൻഹുവിനക്ക് ദീനാറുകൾ ആവശ്യമുണ്ട് ആയിരക്കണക്കിന് ദീനാർ റൗളാ ഷരീഫിൽ ഇങ്ങനെ നടക്കുക വഫാത്തിൻ്റെ ശേഷം ദൈനീ യാ റസൂലല്ലാ എൻ്റെ കടം എൻ്റെ കടം എൻ്റെ കടം വേറൊന്നും പറയുന്നില്ല സുബ്ഹിയോടടുത്ത നേരം ഒരു സഞ്ചിയിൽ കാശ് ദീനാറുകൾ കൊണ്ടുപോയി കൊടുക്കുന്നു ആരാ കൊടുക്കുന്നത് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സഹായിക്കും നിങ്ങൾ ആരെങ്കിലും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ടു ആരും കണ്ടില്ലേ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടില്ലേ ഞാനും കണ്ടിട്ടില്ല അറുന്നൂറ് അല്ലെങ്കിൽ അതിലധികം ചിറക ആകാശത്തിലെത്തും ഭൂമിയിലെത്തും വല്ലാത്തൊരു മഹാ മലക്കാണ് വന്യരായ ജിബ്രീൽ അലൈഹിസ്സലാം ഓറ് പറയാണ് നബിയേ അങ്ങയുടെ മേലിൽ ഡെയിലി ദിവസവും ദിനേന സ്വലാത്ത് ചൊല്ലുന്ന ആള് ദിവസവും സ്വലാത്ത് ചൊല്ലും ഡെയിലി ആ ആളെ ഞാൻ കയ്യങ്ങ് പിടിക്കും ആ അത് സയ്യിദല്ലേ ഞാൻ കയ്യങ്ങ് പിടിക്കും പിടിച്ചിട്ട് എവിടുന്ന കൈ പിടിക്കുന്നത് ഇവിടുന്നോ അല്ല മഹ്ഷറിൽ നിന്ന് എന്നിട്ടോ ഒരു പാലം അപ്പുറം സ്വർഗം മഹ്ഷറിൽ നിന്ന് ഈ കൈപിടിച്ചിട്ട് ഈ പാലത്തിന്റെ മുകളിലൂടെ അങ്ങ് കടക്കും സ്വലാത്ത് ചൊല്ലുന്ന നമ്മുടെ കയ്യാ പിടിക്കുന്നത് സഹോദരിമാർ സഹോദരന്മാർ ശ്രദ്ധിക്കണം സ്വലാത്ത് ചൊല്ലുന്ന നമ്മുടെ കൈപിടിച്ചിട്ട് വന്നരായ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഈ സിറാത്ത് പാലം കടക്കും സിറാത്ത് പാലത്തിന്റെ നീളം 70,62,00,000 കിലോമീറ്റർ ആണ് നമ്മുടെ നാട്ടിലുള്ള ചെറിയ പാലം കണ്ടിട്ട് ഇതാണോ സിറാത്ത് പാലോ അല്ല
എഴുപത് കോടി 62 ലക്ഷം കിലോമീറ്റർ വേണ്ടി വരും. ഇന്ത്യയിൽ തന്നെ എത്ര മനുഷ്യന്മാരുണ്ട്? ചൈനയിൽ എത്ര മനുഷ്യന്മാരുണ്ട്? ടോപ്പ് ചൈന അല്ലേ, രണ്ടാം സ്ഥാനം ഇന്ത്യക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആദി നബി സ്വലാത്തു വസ്സലാം മുതലൊക്കെ ഇട്ട് നോക്കണ്ടേ, അതിൽ നരകത്ത് കിടക്കുന്ന മനുഷ്യന്മാരെ തന്നെ ഒരു അതി ഒരുപാട് അധികം ആൾക്കാരില്ലേ. അള്ളാഹു തആല നമ്മയും കുടുംബത്തെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പോ ഈ സിറാത്ത് പാലത്തിന്റെ താഴെയുള്ള നരകത്തിന്റെ കളർ എന്താ മോനെ? നരകത്തിന്റെ കളറ് കറുപ്പ്, തീയാണ്. തീയിന്റെ കളറ് കറുപ്പ്, പാലത്തിന്റെ കളറ് കറുപ്പ്. ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിച്ചിട്ട് പാലം അങ്ങ് കടത്തും. അപ്പുറത്തെത്തിയാലോ ഉണ്ടേനു മിഷ്കാത്ത് ബാരിക്ക് ബന്ദിട് ഹൂറു നിസാവരാം പരിശാനതും പടിവാം ഉഖമാം വിളമ്പിടലാം അവരന്തിര നീരുള്ള ചന്ദിരന് കതിരോണിലും തെളിവാം. സ്വർഗത്തിൽ പോണ്ടേ, സ്വർഗത്തിലൊരു കല്യാണം നടക്കാനുണ്ട്. കല്യാണത്തിലെ പുതുമണമളൻ ആരാ? അബിത്തോ ആരാ പുതുമണവാളൻ? മുഹമ്മദ് മുസ്തഫ. പതിവാലാദിയും സ്തുതിയേർ പിന്നെ കൊണ്ടയവൻ പാടിയിട്ടുള്ള നബിയുല്ലാഹി കല്യാണമേ കല്യാണം, വലിയ കല്യാണം നടക്കാണ്ട്. മണവാട്ടിന്റെ കൂട്ടത്തിലൂടെ ഇരിക്കുന്ന സഹോദരിമാര് മുഴുവനും വരണം, മണവാളന്റെ കൂട്ടത്തിൽ നമുക്കും പോകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വെള്ളാനപ്പുറമേറിയിടും തോഹാം വിസ്മയമംഗല്യത്തിലെ രാജാ ിയം ചൂടി അണയും മണവാട്ടി കൂടി നബിയാരെ കല്യാണത്തിന് ഫിർദൗസില്ലെന്ന് മുത്ത് മഹമൂദര തൃക്കല്യാണ പുതുക്കെ പെണ്ണ് ബീവി ഫാത്തിമ ചമഞ്ഞിരിക്കും ബീവി ഖദീജ ചമഞ്ഞൊരുക്കും. കല്യാണത്തിന് പങ്കെടുക്കാൻ നമുക്ക് പൂതില്ലേ? പൂതിയുള്ളവരൊക്കെ കയ്യൊന്തിക്ക കല്യാണത്തിന് കൂടാന്. ആ എന്നാലേ ഒരു ദിവസം ഒരു 33 സ്വലാത്ത് ദിവസം ചെല്ലാൻ കഴിയുമോ നിങ്ങൾക്ക്? 33 നിങ്ങൾക്ക് മലയാളം തിരിയോ? 33 എന്ന് പറഞ്ഞാൽ അറിയില്ല, അവിടെ മനസ്സിലാവില്ലേ? ആ 33 സ്വലാത്ത് ചെല്ലാൻ കഴിയൂല ഒരു ദിവസം. 3 മിനിറ്റ് ഇവിടെ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 12 18 24 മണിക്കൂറില്ലേ? 24 മണിക്കൂറിൽ 3 മിനിറ്റല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ബാക്കി എത്ര സമയമുണ്ട്? ആ 3 മിനിറ്റുള്ളത് നിങ്ങൾ 10 മിനിറ്റാക്കിയാൽ ഈ സദസ്സിൽ ഡെയിലി 100 സ്വലാത്ത് ചെല്ലുന്നവരുണ്ടാകും, 313 ആൾക്കാരുണ്ടാകും, 1000 ആൾക്കാരുണ്ടാകും, 3000 ആൾക്കാരുണ്ടാകും, ഒന്നുമില്ലാത്തവരുണ്ടാകും. എല്ലാവർക്കും സ്വർഗത്ത് പോകണം. ആ പക്ഷേ നമുക്ക് ചെല്ലാൻ കഴിയണം സ്വലാത്ത്. ചില ആളുകളൊക്കെ ഈ കൗണ്ടർ എടുത്തിട്ട് ഇങ്ങനെ ചെല്ലും. കൗണ്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഇവിടെ ഒരുണ്ടാ. ചില നാട്ടിലെ ദിക്കിറുമുട്ടി എന്ന് പറയും. ഇവിടെ എന്താ പറയുക, ദിക്കിറുമുട്ടിയാ കൗണ്ടർ? ഞങ്ങൾ അജ്മീർ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലുണ്ട് കൗണ്ടർ. പോലീസ് പിടിച്ചിട്ട് ചോദിച്ചു, ഓനക്കാണെങ്കിൽ ഉറുദു അറിയില്ല, മലയാളം അറിയും. പക്ഷേ പോലീസുകാരൻ ചോദിച്ചത് ക്യാ ഹാൻ, ഇതൊരു ബോംബ് പോലെ ഉണ്ടല്ലേ. ബെഞ്ചിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കി, വീണ്ടും പോലീസുകാരെ സ്ട്രോങ്ങിൽ ചോദിച്ചാ. അപ്പൊ ഇവ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, സർ 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 സുബ്ഹാനല്ലാ ടീം, അൽഹംദുലില്ലാ ടീം, അല്ലാഹു അക്ബർ ടീം എന്ന് പറഞ്ഞ്. ഭാഷ അറിയാൻ ഞാൻ എന്താ ചെയ്യാ, ചിലതെങ്ങനെ വേണ്ടി വരും. കൂറ്റമ്പാറ ഉസ്താദ് എന്നാൾ പറഞ്ഞു, വണ്ടി ഇടിച്ചപ്പോ സൗദി അറേബ്യന്ന്
രണ്ട് കാർ അടിച്ചപ്പോൾ രണ്ട് ഡ്രൈവർമാർക്കും ഒന്നും അറിയില്ല, അറബി അറിയില്ല. പോലീസ് വന്നിട്ട് ചോദിച്ചു, ലേ ഷഹദാ, എന്താ അതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവ ഇങ്ങനെ നോക്കിയിട്ട്, മറ്റവനക്കും അറിയില്ല അറബി, ഇവനക്കും അറിയില്ല അറബി, അമ്മ നോക്കിയിട്ട് പറഞ്ഞു പോലെ, ഞാൻ ഓണടിച്ചിരുന്നു, ഓൺ ഓൺ അടിച്ചിട്ടില്ല. ഭാഷ അറിയാൻ അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ നമ്മളെ വിഷയം അതല്ല. ഈ കൗണ്ടറിൽ ചെല്ലുകയാണെങ്കിലും അല്ല, ഒരു തസ്ബീഹ് മാല, ആ മാല എടുത്ത് ചെല്ലുകയാണെങ്കിൽ അത് സന്തോഷം. എന്നാ പിന്നെ എണ്ണം എന്താകൂല, തെറ്റൂല. മാലയിൽ ഒരു 100 സ്വലാത്ത് നിങ്ങൾ ദിവസം കൊണ്ട് ചെല്ലി തീർത്താല് നല്ല സന്തോഷമാണ്. ഇത് മദീനത്ത് നിന്ന് കിട്ടിയതായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. 100 സ്വലാത്ത് ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ ആ തസ്ബീഹ്മാല ചെല്ലിട്ട് മൊബൈലിൽ എന്താക്കുക, 100 ഒന്ന് 100 നെയ്തുക, പിന്നെ 100 ചെല്ലുക, 100 നെയ്തുക. എന്ത് സന്തോഷം ഉണ്ടാകും, ഇത്ര ഹാപ്പി ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകൂല. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു കിട്ടുക, ഇതസ്തമാവുംഷക്കത്ത് ഇതെന്തരത്ത്, എന്തായാലും ആകാശം പൊളിഞ്ഞു വീണാലും നമുക്കൊരു ടെൻഷൻ വരൂല. സ്വലാത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇറാഖിലെ കൂഫയിൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണമടയുന്നു. ആ മനുഷ്യന്റെ മകൻ കൂടെയുണ്ട്. മകൻ ഉപ്പയുടെ മുഖം കാണണം, മരണപ്പെട്ട മുഖം. ആ മുഖം ഒന്ന് കണ്ടു. ഉപ്പയുടെ മുഖത്ത് ഒരു തുണി വലിച്ചിട്ടു. മരണപ്പെട്ട ഉപ്പയുടെ മുഖത്തൊന്നാകെ, ശരീരത്തിലൊന്നാകെ തുണിയിട്ടു. ആ ഉപ്പയെ ഒന്നുകൂടെ കാണാൻ വേണ്ടി മുഖത്തുള്ള തുണിയൊന്ന് നീക്കി നോക്കുമ്പോൾ ഹജ്ജിന് പോകുന്ന ഉപ്പയാണ്, ഹജ്ജിന് പോകുന്ന മകനാണ്. ആ ഉപ്പയുടെ മുഖത്തുള്ള തുണി നീക്കി നോക്കുമ്പോൾ മുഖം വികൃതമായി നിൽക്കുന്നു, കോലം കെട്ടിരിക്കുന്നു. എന്തു ചെയ്യും, പൊട്ടിക്കരഞ്ഞവിടെ ഇരുന്നു. വലിക്കുന്നുണ്ട് ഇപ്പോ, ഇപ്പെന്തോ തിരിച്ചപ്പം വലി തുടങ്ങിയത്. എന്താന്നറിയോ, പൊട്ടിക്കിടഞ്ഞ അവിടെ ഇരിക്കുക. ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എവിടുന്നാണത്, എന്ത് സുഗന്ധാണിത്, ഓ എന്താ ഇത്, ആരാണിത്, മഹാവ്യക്തി, മഹാമനീഷി. കടന്നു വന്ന ഉപ്പയുടെ മുഖത്തുള്ള തുണി ഇങ്ങോട്ട് നീക്കി വീണ്ടും അങ്ങോട്ട് തന്നെ വെച്ചു. എന്നിട്ട് ചോദിക്കുന്നു, മോനെ എന്താണ് ഈ സങ്കടം, എന്താണ് ഈ കരച്ചില്, ഉപ്പാന്റെ മുഖം നിങ്ങൾ കണ്ടില്ലേ, ഞാനത് ശരിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ ആരാണ്, അനൽ മുസ്തഫ മുഹമ്മദ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് മോനെ, നിന്റെ ബാപ്പ 100 സ്വലാത്ത് ദിവസവും ചൊല്ലും, ആ സ്വലാത്തിന്റെ അടുക്കൽ എത്തിച്ചു തരാൻ ഒരു മലക്കുണ്ട്, ആ മലക്ക് നമുക്കുണ്ടാകും, ഓരോരുത്തർക്കും ഉണ്ടാകും. ആ മലക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആള് മരിച്ചിട്ടുണ്ട്, മുഖം കോലം കെട്ടിട്ടുണ്ട്, ഞാൻ റബ്ബിനോട് ദുആ ചെയ്ത് റബ്ബ് താല നിന്റെ ഉപ്പായുടെ ദോഷങ്ങളൊക്കെ പുറത്തിരിക്കുന്നു, ഉപ്പയുടെ മുഖം ഞാൻ ശരിയാക്കിയിരിക്കുന്നു. ആ ഉപ്പയുടെ മുഖം എഴുന്നേറ്റൊന്ന് നോക്കുമ്പോൾ എന്തൊരു പ്രസന്നമാ, എന്തൊരു പ്രഭയാ, എന്തൊരു സൗന്ദര്യമാ. ഉപ്പന്റെ മുഖം ശരിയായി, 100 സ്വലാത്ത് ചൊല്ലി കിട്ടിയ പവറാണിത്. നിങ്ങൾക്ക് കഴിയും ഒരു ദിവസം 100 ചൊല്ലിയ സന്തോഷമായി, 33 സ്വലാത്ത് ദിവസവും ചൊല്ലൂലേ നിങ്ങൾ, ഇൻഷാല്ലാ 100 സന്തോഷമായി. എന്നാലേ മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാമു അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, മഹശ്ശറിൽ ദാഹിക്കുമ്പോൾ ഞാൻ വെള്ളം കൊടുക്കും. ഇസ്രാഫിൽ അലൈഹി സ്വലാം പറഞ്ഞു, അവൻ്റെ മുന്നിൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്യും, സ്വലാത്ത് ചൊല്ലി നമ്മളെ ദോഷം പൊറുക്കാൻ. അസ്രായിൽ അലൈഹി സ്വലാം പറയുന്നു, പതുക്കെ ഞാൻ റൂഹിനെ പിടിക്കുന്നു. അതെങ്ങനെയാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടിയോട് ചാക്കു തുന്നുന്ന സൂചി എടുത്തിട്ട് നിനക്കൊരു സൂചി വെക്കാനുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി പേടിക്കും. അതേസമയത്ത് ചെറിയ സൂചി വെക്കാണ്ട്, എന്നിട്ടിങ്ങനെ വരുതിയിട്ട് സിസ്റ്റർമാരെ ഇങ്ങനെ വരുതിയിട്ട് ചെറിയൊരു സൂചി ചെറുതല്ലേ, പിന്നെ ഒരു ചെറിയ സൂചി. അത് ഈ മൗലൂദിനൊക്കെ ക്ഷണിക്കുമ്പോൾ കാശി തരാത്ത മൗലൂദിന് പറയും ചെറിയ മൗലൂദ്, അല്ലെ, എവിടെ അങ്ങനെ ഇല്ലേ, ഇല്ലല്ലേ, നല്ലോണം തരൂല്ലേ, അങ്ങനെ ഉണ്ട്, അങ്ങനെ പരിപാടി ഉണ്ട്. ഉസ്താദ് ഒരു ചെറിയ മൗലൂദുണ്ട്, അപ്പോൾ മനസ്സിലാക്കണം ഇത് കിട്ടാത്ത മൗലൂദാണ്. അള്ളാഹു തആല നാട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ മൗലൂദൊക്കെ ഉണ്ടോ, ഒക്കെ ഉണ്ടല്ലേ, സുന്നത്ത് ജമാഅത്തിൻ്റെ നാടാണല്ലേ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളെ. ഞങ്ങളെ നാട്ടിലൊക്കെ സുന്നത്ത് ജമാഅത്ത് ഉണ്ട്, അതൊരു സന്തോഷമുണ്ട്. പക്ഷേ പഴയ കാലത്തുള്ള ആ മൗലൂദും മാലയും ഒക്കെ എടുത്തുപോയി,
പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഉമ്മ ഞങ്ങളെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടും, തൊട്ടിലി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇങ്ങനെ ആട്ടും. ബിസ്മിയും ഹംദും സലാത്തും നൽസലാവും മുന്നേ പിള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടും. ഇങ്ങനെ ആട്ടും. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഉറങ്ങും. ഇപ്പോഴാ ഇപ്പൊ തൊട്ടില് എങ്ങനെ എങ്ങനെ ഇങ്ങനെ ആട്ടല്ലോ. ഇപ്പം ആ മോഡൽ മാറിയില്ലേ, സ്പ്രിംഗ് അല്ലേ. സറക്ക് വെച്ചിരിക്ക, സറക്ക് വെച്ചിരിക്ക, ഏറെക്കോയി മറക്ക് പോയിട്ട് സറക്ക് വെച്ചിരിക്ക. അപ്പൊ എന്തായി, കുട്ടിന്റെ തല പോയി താഴെ മുട്ടു. അപ്പൊ കേറിയും എന്താണിത്. പിന്നെ കുട്ടിക്ക് തീറ്റ കൊടുക്കലോ, അതും അങ്ങനെ തന്നെ. ഉമ്മാക്ക് സീരിയൽ കാണണം, അവിടെ ഈ സീരിയലൊക്കെ ഉണ്ട്, അതൊക്കെയല്ലേ അല്ലേ, അതുണ്ടല്ലേ, ഡക ഡക കണ്ടില്ലേ, അതൊക്കെ ഉണ്ട്. ഓ അല്ലാത്ത ജാതി എല്ലാം ഇവിടെ ഉണ്ട്, എന്താ ഇവിടെ ഇല്ലാത്ത. പക്ഷേ അതിൻ്റെ പിന്നാലെ പോയിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, കുട്ടി ആ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുകയാണ്, ഇങ്ങനെ ഉരുട്ടിയിട്ട്. ആ സോറിട്ടാ, ഇങ്ങനെയാണ്ട് വായിലേക്ക് വെച്ചിട്ട് വെള്ളാണ്ട് കൊടുക്കുന്നു ഒരു ഇറക്കല്. എന്താ ഇതെന്ന് മനസ്സിലായില്ല. എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു എന്താ ഇത്, അപ്പൊ പറഞ്ഞു താത്താക്ക് സീരിയൽ കാണണം, കാണണമെങ്കിൽ കുട്ടി ഉറങ്ങണം, ഉറങ്ങിട്ടില്ലെങ്കിൽ ആ സീരിയലിൻ്റെ മുഹൂർത്തത്തിൽ വന്നിട്ട് ഉമ്മാ ഭക്ഷണം വേണം എന്ന് പറയും. അപ്പോഴത്തെ ഒരു ക്ഷീണമാണ്. അതിന് ആദ്യം തന്നെ ഈ അണലിയൊക്കെ ഏരമണങ്ങുന്ന പോലെ, പാമ്പിന് തീറ്റ കൊടുക്കുന്ന പോലെ വായലൊക്കെ നിറച്ചിട്ട് വെള്ളം കൊടുത്തിട്ട് കുട്ടീനെ കരയിപ്പിച്ചിട്ട് എന്നാ പിന്നെ കള്ളു കുടിക്കാൻ കൊടുത്തിട്ട് ഉറക്കിക്കൂടെ, എന്താ ഇത്. അള്ളാഹു തആല നമുക്കും നമ്മുടെ സഹോദരിമാർക്കും നല്ല ബുദ്ധി തരട്ടെ. പക്ഷെ ഈ നാട്ടിലെ സഹോദരിമാരൊക്കെ നല്ല സഹോദരിമാരാ, അതുകൊണ്ട് നന്നായി നോക്കുന്നവരാ, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ സദസ്സിലുള്ളത്. ആ ഭാര്യമാരോടൊരു സ്നേഹം കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് നല്ലൊരു പേര് വിളിച്ചോക്ക്, മുത്തേ, പൊന്നെ, മാണിക്കക്കല്ലേ, ഇതൊക്കെ ഒന്ന് വിളിച്ചു നോക്കി. ചിലർക്ക് അത് അറിയൂല, ചിലർ അനങ്ങിയാ വിളിക്കും പോത്തേ. എന്നിട്ട് അത് കേട്ടിട്ട് ചെറിയ കുട്ടി ഇങ്ങനെ വളർന്ന് വരിക, വളർന്ന് 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 കുട്ടിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി. കല്യാണം കഴിച്ച ആദ്യത്തെ ദിവസം തന്നെ പോത്തേ എങ്ങോട്ട് വാ, നീ പോത്തനെ കല്യാണം കഴിച്ച്, എരുമാണെങ്കിൽ വിന്നി ഒപ്പിക്കാം, നീ പോത്തനെ കല്യാണം കഴിച്ച സംഭവം എന്താ, ബാപ്പ ഉമ്മയെ വിളിക്കാറ് പോത്തേ എന്നാണ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഭാര്യ നീയാണ്, പോത്തേ വാ. എന്താ ഇത്, സംസ്കാരമില്ലാതായിപ്പോയി മനുഷ്യൻ. അതുകൊണ്ടൊരു സ്നേഹിച്ചൊന്ന് വിളിച്ചു നോക്കി. പാപം ആ പെണ്ണുങ്ങൾ അലക്കിത്തരുന്നു, നമുക്ക് ഭക്ഷണം ഒരുക്കി തരുന്നു അല്ലേ, നമുക്ക് ദേഷ്യം പിടിപ്പിക്കും തണുക്കാനുള്ളൊരു ഒരു പാവങ്ങൾ നമ്മുടെ മക്കളെ നോക്കുന്നു. നമുക്കെന്താ, നമുക്കൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും മുഴുവൻ റെഡിയാക്കണം അല്ലേ. പാവങ്ങൾ ക്ഷമ എത്രയാണ് അറ്റങ്ങൾ ക്ഷമിക്കുന്നത്. ഒരു ഗർഭിണി ആ ഗർഭം ചുമന്ന് പ്രസവിക്കലോടുകൂടെ പിന്നെ ഭർത്താവിന് ഉപ്പ എന്നുള്ളൊരു നാമം കൂടെ വന്നില്ലേ. പക്ഷേ ആ ഭർത്താവിനെ അങ്ങനെ സ്നേഹിക്കുന്ന ഭാര്യയോട് നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം. നല്ല സ്വഭാവം അവരിൽ വേറെയുണ്ടെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കുക, സമാധാനം കിട്ടും. അല്ലെങ്കിൽ രോഗിയായി കിടന്നാൽ പെണ്ണ് വന്നിട്ട് പറയും ഒന്ന് മരിച്ചിട്ടിയാ മതി ഇനി, കാരണം എന്താ നോക്കാൻ തോന്നൂല, സ്നേഹം ഉണ്ടാകൂല. സ്നേഹം ഉണ്ടാക്കണമെങ്കിൽ അങ്ങോട്ട് സ്നേഹം കൊടുക്കണം, ഇന്ന് അങ്ങോട്ട് സ്നേഹം കിട്ടും. അള്ളാഹു തആല നമുക്കൊക്കെ നല്ലൊരു സമാധാനമുള്ള ജീവിതം തരട്ടെ. ഭാര്യയെ സ്നേഹിക്കുന്നതിനോട് കൂടെ ഉമ്മയെ സ്നേഹിക്കുക, ഉമ്മയെ സ്നേഹിക്കുമ്പോൾ ഭാര്യ പോകരുത്, ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഉമ്മ പോകരുത്, രണ്ടാളെ സ്നേഹിച്ച് കൊണ്ട് നടന്ന് ഈക്വലായിട്ട് കൊണ്ട് നടക്കുക, സമാധാനം കിട്ടും, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, സിറാത്ത് പാലം കടക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ പറഞ്ഞത് അവസാനിപ്പിച്ച് ബുർദയിലേക്ക് കടക്കുന്നു. എന്താണെന്നറിയോ, സ്വലാത്ത് ഇന്ന് മുതൽ ഒരു 33 ചൊല്ലുന്നവർ കൂട്ടണം, വർദ്ധിപ്പിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. എന്നാ ഒന്ന് ഇവിടുന്ന് ചൊല്ലിയിട്ടാണ്ട് പാസ്സാക്കല്ലേ, 100 അല്ലെങ്കിൽ 33. 100 സന്തോഷമായി, 100 സ്വലാത്തല്ല, എത്ര മിനിറ്റ് വേണോ, എത്ര മിനിറ്റായത്, ഇത് ഇത്ര 5 ഇതോ 10 അല്ലേ. മുമ്പൊരു വിശക്കുന്ന കുട്ടീനോട് ചോദിച്ചു 5 എത്രയെന്ന്, കുട്ടി പറഞ്ഞു 10 വിശന്നിട്ടേ, 5 ഇത് 10 ഈ 100 ഈ 10 കൊണ്ട് 100 സ്വലാത്ത് ചൊല്ലാൻ കഴിയും. അത് കൂട്ടി കൂട്ടി ചൊല്ലിയാലും ഇത് ഹൈറാണ്. ഇനി ഞാൻ ഈ സ്വലാത്തിൻ്റെ വിഷയം ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകില്ല, നേരം പോക്കൂല. പക്ഷേ ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ബിസ്മില്ലാ, എല്ലാവരും ചൊല്ലണേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൗണ്ടിൽ വരട്ടെ, ഇത് ഇന്ന് മുതൽ എല്ലാ ദിവസവും ചൊല്ലാനുള്ളതാണ്.
കുണ്ടൂർ ഉസ്താദ് പറഞ്ഞ ഒരു ദിവസം ബുറുദ കഴിഞ്ഞ് അല്ല ഒരു ആ ഒരു മൗലൂദിൻ്റെ മജ്ലിസ് കഴിഞ്ഞ് പോകുമ്പോൾ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ പോയിക്കോൾ എന്ത് രസാ സ്വലാത്ത് അല്ല തന്നെ സ്വലാത്തിൻ്റെ ഗുണം സ്വർഗത്തുനിന്ന് മാത്രമല്ല ദുനിയാവൊന്നും കിട്ടും, ടെൻഷൻ ഉണ്ടാകൂല, രോഗം സുഖപ്പെടും, ദോഷങ്ങൾ പൊറുക്കും, സമാധാനമുള്ള ജീവിതം കിട്ടും, എല്ലാ രംഗത്തും സലാമത്തുണ്ടാകും ഇൻഷാല്ലാഹ്. അല്ലാഹു തആല സലാമത്ത് തരട്ടെ. അപ്പം നിങ്ങൾ ഉറക്കെ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഒന്നിരിക്കൽ ഈ സ്വലാത്തില്ല, അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ചൊല്ല. നൂറിൽ കുറയാതെ ആയാൽ സന്തോഷമായി, 33 കുറയരുത്. അടുത്ത വർഷം താജുൽ ഉലമയുടെ ഉറൂസ് ഇവിടെ നടക്കുമ്പോൾ അന്ന് തുടങ്ങിയ സ്വലാത്ത് ഇന്നും എനിക്കുണ്ട്. 100 സ്വലാത്ത് ദിവസവും കൂട്ടിയാൽ മാസത്തിൽ 3000 സ്വലാത്താക്കൂലേ, എന്തൊരു ഭാഗ്യം ഉണ്ടാവും നമുക്ക്. അങ്ങനെ കൂട്ടി ചൊല്ലുക, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅതുഹു ലികുല്ലി ഹൗലി മീനൽ അഹ്വാലി മുഖ്തഹമി ദഅ ഇല്ലല്ലാഹി ഫൽ മുസ്തംസിഖു നബിഹി മുസ്തംസിഖു നബിഹാ മിൻ ഗൈരി മുഫസ്സിമി ഫഖ നബീ നഫി ഖൽഖി വഫി ഖുലുഖി വലം യുദാനുഹു ഫി ഇൽമി വല കരമി വകുല്ലുഖും മിർ റസൂലില്ലാഹി മുൽതമിസൂൻ യസല്ലി വസല്ലം ദൈമൻ അബദ അലാ ഹബീബിക ഹൈൽ ഖൽഖി കുല്ലിഹിമി വവഖിഫുൻ ലദൈഹി ഇൻദാ ഹദീഹിമി മിൻ നഖദതിൽ ഇൽമി ഔ മിൻ ശക്ലതിൽ ഹിക്കമി ഫഹുവല്ലദി തമ്മമൈനഹു വസ്സുറത്തു ഹോ തുമ്മ സ്തഫഹു ഹബീബൻ ബാരിഉൻ നസമി മുനസഖുൻ ശരീക്കി ഫി മഹസിനിഹി വജൗഹറൽ ഹുസ്നിഹി ഗൈറ മുഖസിമി സല്ലി വസല്ലം ദൈമൻ അബദ അലാ ഹബീബിക ഹൈൽ ഖൽഖി കുല്ലിഹിമി വൻസുബി ഇലാ ദാതിഹി മാശിത മിൻ ശറഫി വൻസുബി ഇലാ ഖദരിഹി അല്ലാ മാശിത മിൻ ഇദമി ഫഇന്ന ഫളൽ റസൂൽ ലില്ലാഹി ലൈസലഹോ ഹദ്ദും ഫയറിബാ ഇനി
الشرف والبحر في الكرم والدهر فيه مري كأنه هو فرد من جلالته في عسكر حين تال طهوب فيها شميل كأنه ملك المكنون في الصدف من مدينة مدغي من هوبا مبتسمي مولاي صلي وسلم دائما أبدا يعادل تربا لما علم طوبى 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 لمنتشقين منه وملتثم لا طيبا يعادل تربا لما علم طوبى സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നടന്നു പോകുമ്പോൾ മേഘം തണലിട്ട് കൊടുക്കും. ഒരു വഹാബി ഒരു ജമാഅത്ത് ഇസ്ലാമി നടന്നു പോകുമ്പോൾ കാക്ക മുകളിലുണ്ടാവും അല്ലേ, ഇടക്കിടക്ക് തൈരിട്ട് കൊടുക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിയർത്തിട്ട് അത് കസ്തൂരിയേക്കാൾ സുഗന്ധം. ഒരു പുത്തൻവാദി വിയർത്താൽ എന്നിട്ട് അവൻ പറയും ഞാനും മുത്തുനബിയും സമാം സമം അല്ലേ. ജന്മദിനം ആഘോഷിക്കുമ്പോൾ അത് ശിർക്ക് അല്ലേ. അല്ലാഹു തആല നമ്മളെയും കുടുംബത്തെയും മുഴുവൻ പുത്തൻവാദത്തെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല ജന്മദിനം കൊണ്ടാടി, സാവ തടാകം വറ്റി വരണ്ടു, ബിംബങ്ങൾ തലകുത്തനെ വീണു, അഗ്നി ആരാധിച്ചിരുന്ന ആരാധിക്കപ്പെടുന്ന വസ്തുവായ തീ കെട്ടുപോയി. ജാഹിലിയത്തിൻ കൂരിയിൽ പല നാട് ദുഃഖത്തിലാണ്ട് കലത്തു രാമിനെ പെട്ട പൂമകനു ശോഭ വിശുകയായി ഉലകിൽ ശാന്തി നൽകുകയാ ശോഭ വിശുകയായി ഉലകിൽ ശാന്തി നൽകുകയാ അമീനുള്ള നാമം അറബികൾ വിളിച്ചല്ലോ അറബികൾ വിളിച്ചല്ലോ അമീനുള്ള നാമം അറബികൾ വിളിച്ചല്ലോ അറബികൾ വിളിച്ചല്ലോ കകത്ത് മലക്ക് വന്നല്ലോ ജിബ്രീല് വന്നല്ലോ മലക്ക് വന്നല്ലോ ജിബ്രീല് വന്നല്ലോ ജാഹിലിയത്തിൻ കൂരിയിൽ പല നാട് ദുഃഖത്തിലാണ്ട് കാലത്തു രാമിനെ പെട്ട പൂമകനു ശോഭ വിശുകയായി ഉലകിൽ ശാന്തി നൽകുകയാ ശോഭ വിശുകയായി ഉലകിൽ ശാന്തി നൽകുകയാ غيرتها
ഒരു രണ്ട് ഫസലും കൂടെ അല്ലേ, എന്നിട്ട് ചമ്മാസ് പാടിക്കോട്ടല്ലേ. രണ്ട് ഫസലും കൂടെ ആയാൽ പിന്നെ വെറുതെ രണ്ട് ഫസലും കൂടെ ചൊല്ലിയാൽ ഫുള്ളാകും. അത് നമ്മൾ ചൊല്ലിക്കോളാം ഇൻഷാല്ലാ. ആ രണ്ട് ഫസൽ ചൊല്ല അല്ലേ, മദഹിൻ്റെ ഫസലും ഇസ്രായ മിഹ്റാജിൻ്റെ ഫസലും ചൊല്ല ഇൻഷാല്ലാ. അത് തന്നെ തോഫിയൊക്കെ ചെയ്യട്ടെ. ജാഅത്തിൽ ദാവതിൽ ലക്ഷ ജാരോ സാജിദതൻ തംശീ ഇലൈഹി അലാസ ബിലാ ഖദമി بالقمر المنشق إن له من قلبه نسبة مبرورة القسم وما هم الغار من خير ومن كرم
كل طرف من الكفار أنغمي فالصدق في الغار وصدق لم يرما وهم يقولون ما بالغار من أرمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم من الهمام وظن العنكبوت على خير البارية لم تنس جوا لم تهمي لقاية الله أغنت عن مضاعفة من دور عباء من الأتمي ما سامان الدهر ظيما واستجرت به إلا ما نلتوت ورمه لم يظمي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم قللت مستوغين دارني من يديه إلا استلمت الندى من خير مستلمي لا تنكر الوهي من رؤياه ولا نبي لا غيب بمتهم أبرأت وصبا باللمس راغته وأطلقت أربا من ربقة اللمم وأحيت السنة الشهباء ضربته حتى هكت سردا في الأرسول الدهم بعارض جدع وخلت البطاها بها سيبا من اليم أو سيلا من الأرم مولاي صلي وسلم من أبدا على حبيبك خير الخلق كلهم يا خير من يمام العفون ساهته سعيا وفوق موته للعين في رسومي ومن هو الآية الكبرى لمعتبر മൂന്ന് വരിയായി ഇനി ഒമ്പത് വരിയുണ്ട് ആ ഒമ്പത് വരി ചൊല്ലിയാല് ഷമ്മാസ് പാടും നാത്ത് ചൊല്ലും ഇൻഷാല്ല എന്നിട്ട് നമുക്ക് യാഗ്രമ ചൊല്ലിട്ട് നോൺ സ്റ്റോപ്പ് പാട്ടും പാടിയിട്ട് ദ്വാരക്ക وبت ترقى إلى أن نلت منزيلة من قاب قوسين لم تدرك ولم ترمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خادمي وأنت تقديم
يخترقوا سبع طيبة قابهم في موكب كنت فيه صاحب العالمين. مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم. الله 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 حتى إذا لم تدع شعوى لمستبقي من الذنوب بلا مرقى لمستانمي. خفلت كل مقام من بالإضافات إذ نوديت برفع مثل المفرد العالمي. كيما تفوز بفصل من أي مستتري عن العيون بسير أي مكتتمي. وجل مقدار ما وليت من رتبين وعز إدراك ما وليت مني أمين. بشرى لنا معشر الإسلام إن لنا من العناية رتبنا غير منهدمي. لما دعا الله داعينا لطاعته بأكرم رسلكم أكرم الأمم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഷമാസ് ഇൻഷാല്ലാ നമുക്ക് ഇതിനകത്ത് ആരംഭിക്കുന്നു. നല്ല സജീവമായിട്ട് നിങ്ങളെല്ലാവരും അതിലെന്താകുക, ഒന്ന് ആവേശം കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റെന്നാണ്, സ്ത്രീകൾ അവിടെ ഇരിക്കുക, ആണുങ്ങൾ മാത്രം. ഒന്ന് എഴുന്നേറ്റേക്ക്, ബിസ്മില്ലാ. Hal. Repeat slow. Hal. Back volume. Repeat. Hal. A'udhu billahi minash shaitanir rajim. Bismillahir Rahmanir Rahim. Mimbari Rasul sallallahu alayhi wa sallam. Mimbari Rasul صلی اللہ علیہ وسلم پر جلوہ فرما. ان میں کرام سادات کرام بزرگان و دین اور پیارے سنی جنتی بھائیوں السلام علیکم ورحمۃ اللہ وبرکاتہ. تو آئیے انشاءاللہ سب سے پہلے درد پاک نذرانہ فیش پر میں انشاءاللہ ایک اور کلام پڑھتا ہوں. سب مل کر میرے ساتھ مل کے پڑھے تو بہت زیادہ لطف آئے گا. میرے ساتھ مل کے پڑھیں گے نا انشاءاللہ. کون کون میرے ساتھ مل کے پڑھیں گے ہاتھ اٹھا. ماشاء اللہ سب لوگ مل کے پڑھیں گے نا انشاء اللہ. بولو انشاء اللہ. انشاء اللہ مل کے پڑھیں تو بہت زیادہ لطف آئے گا. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين.
بسم الله عليك يا رسول الله وسلم عليك يا حبيب الله بسم الله عليك يا رسول الله يا رسول الله وسلم عليك يا حبيب الله جود کرم ہی شغبت آ تیرا وا کیا جود کرم ہی شغبت آ تیرا نہیں سنتا یہ نہیں مانگنے والا تیرا بولو سبحان اللہ بولو سبحان اللہ کیا جود کروں عشق بد ہا تیرا نہیں سنتا ہی نہیں مانگنے والا تیرا پڑی صلی اللہ علیہ یا رسول اللہ رسول اللہ وسلم عليك يا حبيب الله غمي مصطفى جس کے سینے میں ہے غمي مصطفى جس کے سینے میں ہے غم مصطفیٰ جس کے سینے میں ہے ہر جگہ بھی رہے او مدینے میں ہے پڑھی صلی اللہ علیہ یا بولو سلام پڑی صلی اللہ علیہ یا رسول اللہ وسلم علیہ یا حبیب اللہ آئیے سب سے پہلے حمدی بارک و تعالیٰ میں انشاءاللہ شروع کر رہا ہوں ایک کلام پڑھتا ہوں سب لوگ دونوں ہاتھوں کو بلند کر کے بولو یا رسول اللہ دونوں ہاتھوں کو بلند کر کے بولو یا رسول اللہ بیک والوں بھی دونوں ہاتھوں کو بلند کر کے سب لوگ دونوں ہاتھوں کو بلند کر کے یا رسول اللہ اور زور سے یا رسول اللہ یا حبیب اللہ انشاءاللہ مل کے پڑھیں تو بہت زیادہ لطف آئے گا میری جھولی میں رکھتے ہیں صدا ٹکڑے محمد کے بولو سبحان اللہ سبحان اللہ میری جھولی میں رکھتے ہیں صدا ٹکڑے محمد کے میری جھولی میں رکھتے ہیں صدا ٹکڑے محمد کے میری جھولی ٹکڑے مغامد کے
പുകാരും യ റസൂലല്ലാ യ ഹബീബല്ലാ പുകാരും യ റസൂലല്ലാ യ ഹബീബല്ലാ പുകാരും യ റസൂലല്ലാ യ ഹബീബല്ലാ പടിയെ ക്യാ മുജെ ശാഗോ കിധർ സേ മാ കിമേ മാംഗോ പടിയെ ക്യാ മുജെ ശാഗോ കിധർ സേ മാ കിമേ മാംഗോ ഖിലാതാ ഹേ മുജെ മേരാ ഖുദാ ടുക്ടേ മുഹമ്മദ് കേ ടുക്ടേ മുഹമ്മദ് കേ പുകാരോ യാ റസൂലല്ലാ സർക്കാർ ക്യാ മർഹബാ ദിൽദാർ ക്യാ മർഹബാ കാ ക്യാ മർഹബാ ഇൻഷാല്ലാ സർക്കാർ കി ആമദ് ബോലേ തും സബ് മിൽകർ ദോനോ ഹാത്തോ കോ ബുലന്ദ് കർകേ ബോലോ ക്യാ ദോനോ ഹാത്തോ കോ ബുലന്ദ് കർകേ സർക്കാർ കി ആമദ് മർഹബാ എനർജി കെ എല്ലാവരും ബ്യാരിയല്ലേ അല്ലേ എല്ലാവരും ജണ്ട് കൈ ഉദ്ദാക്കിത്തു മർഹബാ ചൊല്ലു ഇൻഷാല്ലാ ചൊല്ലൂലേ ഇൻഷാല്ലാ ചൊല്ലൂലേ ഇൻഷാല്ലാ സർക്കാർക്ക് ആമദ് മർഹബാ എത്ര ആളുള്ളവർ ഇത്രമേ സൗണ്ട് എനർജിക്ക് യാ സർക്കാർക്ക് ആമദ് ഓർ സോർ സർക്കാർക്ക് ആമദ് ദിൽദാർ കി ആമദ് മർഹബാ ആകാ കി ആമദ് മർഹബാ പുകാരോ യാ റസൂലല്ലാ ബോലോ ഹബീബല്ലാ പുകാരോ യാ റസൂലല്ലാ യാ ഹബീബല്ലാ സർക്കാർ കി ആമദ് ദിൽദാർ കി ആമദ് ആകാ കി ആമദ് ദാദാ കി ആമദ് സബ് മിൽകർ ബോലോ ഓർ സോർ സേ ബോലോ ആകാ ki amar mola ki amar nabi ki amar aqa ki amar pukaro ya rasul allah ya habib allah pukaro ya rasul allah ya habib allah tera kaaba mithe degi degaba ya rasul allah tera kaaba പുകാരോ യാ റസൂലല്ലാ ബോലോ ഹബീബല്ലാ പുകാരോ യാ റസൂലല്ലാ യാ ഹബീബല്ലാ ആപ്പ്
किधर का हूँ मैं भिखारी बाप के मेरे दादा सारे रिश्ते नातों से ये प्यारा अपना नाता आप तो ये आप तो ये आता ये जिनको सबकी लाज निभाना ए असने किनारा असने किनारा असने किनारा सरकार क्या बर किरदार क्या बर क्या बर जाकर बोलो जाकर बोलो पीछे वालों भी बोलो का क्या बर जोर से बोलो सगरा पाक के सदके हमको तेबा में बुलवाना असने یان بھی نظر کرو فرمانا یان بھی نظر کرو فرمانا بولو سبحان اللہ سبحان اللہ بولو سبحان اللہ بولو سبحان اللہ انشاءاللہ ایک اور کلام پڑھتا ہوں سب مل کر دونوں ہاتھوں کو بلند کر کے بولو یا رسول اللہ آروم چنگے کاٹنا انشاءاللہ ادارے مجلس حضور صلی اللہ علیہ وسلم ஆறும் செங்கே காட்டும் இது நெபி கைத்து நாங்க சொல்ல ஆறும் செங்கே காட்டும் ஜெண்டு கையுத்தாக்குது யார சூழல்லா பெறவு தின்னால் ஆறும் செங்கே காட்டும் ஜெண்டு கையுத்தாக்குது யார சூழல்லா ஆர் ஜோர் செய் யார சூழல்லா யா ஹபீபல்லா வாரஸ்தான ஹீங் دیکھ کر اب رے رے گے من بدوں پر بھی برسا دے برسانے والے میرا دل بھی چمکا دے چمکانے والے میرا دل بھی چمکا دے چمکانے والے میرا دل بھی چمکا دے چمکانے والے چمک تجھ سے پاتے ہیں سب پانے والے سرکار کیا بر دلدار کیا بر آقا کی آمد خدا کی آمد نبی کی آمد امی کی آمد آقا کی آمد مرا کی آمد میرا دل بھی چمکا دے چمکانے والے میرا دل بھی چمکا دے چمکانے والے میرا استان ہی دیکھ کر اپنے رہے مت مارا استان ہی دیکھ کر اپنے رہے مت بادوں پر میں برسانے برسانے والے بادوں پر میں برسانے برسانے والے میرا دل بھی چمکا دے چمکانے والے میرا دل بھی چمکا دے چمکانے والے تو زندہ ہے واللہ تو زندہ ہے واللہ تو زندہ ہے واللہ تو زندہ ہے واللہ میرے جشم عالم سے چھوپ جانے والے میرے جشم عالم سے چھوپ جانے والے سرکار کیا بر دلدار کیا بر آقا کیا بر او زور سے بولو او زور سے بولو او زور سے بولو آقا کی آمد دادا کی آمد نبی کی آمد میرا دل میں چمکا دے چمکانے والے میرا دل میں چمکا دے چمکانے والے
bolo subhanallah bolo subhanallah inshallah നിങ്ങളെ തക്ബീറും അതുപോലെ തന്നെ നിങ്ങളെ സ്വലാത്തും അതുണ്ടാക്കുമ്പോൾ ഷമ്മാസിനെ പാട്ട് പാടുമ്പോൾ ഒരു ഹരം കിട്ടുള്ളൂ. ഫ്രണ്ടിലുള്ളവർ അൽഹംദുലില്ലാ ചൊല്ലുന്നുണ്ട്, പിന്നിലുള്ളവരുടെ കൈ പൊക്കാനൊരു എന്താ പറയുക പ്രയാസം. മടിയൊന്നും കാണിക്കേണ്ടതില്ല. നമ്മുടെ നേതാവിൻ്റെ പേര് പറയുമ്പോൾ സിന്ദാബാദ് വിളിക്കുമ്പോൾ എന്തൊരു ഊറ്റുണ്ടാകും അല്ലേ? സിന്ദാബാദ് വിളിക്കുമ്പോൾ മുഷ്ടി ചുരുട്ടി നമ്മൾ പറയും ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ പേര് പറയുമ്പോൾ പിന്നെന്താ സിന്ദാബാദ് വിളിക്കാനൊരു മടി. ഇൻഷാല്ലാ നമുക്ക് ഈ ആക്രമ ചൊല്ലണം, നന്നായി ദുആ ചെയ്യണമൊക്കെ വേണം. അതിനു മുമ്പ് ഷമ്മാസീനി നേരത്ത് ചെല്ലും. പക്ഷെ നേരത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ സിന്ദാബാദ് പിന്നീട് നല്ല രണ്ട് കൈ പൊക്കാൻ വരുമ്പോൾ ഒരു കൈയൊക്കെ പൊക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കണ്ട, അതൊന്നും വേണ്ട. രണ്ട് കൈയും പൊങ്ങി വരട്ടെ, എന്നിട്ട് തെക്കുപീർ വരട്ടെ. എന്നാലല്ലേ ഷമ്മാസൻ അള്ളാഹു താല ശബ്ദത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, രോഗങ്ങൾ അള്ളാഹു താല ഷിഫയാക്കട്ടെ, മാത്രമല്ല അവൻ്റെ കുടുംബത്തിന് അള്ളാഹു താല ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ. പാവല്ലേ നമുക്കിങ്ങനെ പാടിത്തരും. ഞാൻ കൊല്ലങ്ങളായി കാണുന്നു, അന്ന് ഉള്ളാളെ ദർഗയിൽ പഠിക്കുന്ന അന്ന് തന്നെ അവിടെ ഞങ്ങൾ പരിപാടിക്ക് വരുമ്പോൾ ചെറിയൊരു കുട്ടിയായിട്ട് ആ മറ്റേ പാടില്ലാന്ന് ഇവിടെ നിന്ന് പാടണം കേട്ടോ. എന്തിനാ പാട്ട്? നഫസിനെക്കാളെനിക്ക് പ്രിയമുള്ളൊരു റൂഹിനെക്കാളെനിക്ക് പ്രിയമുള്ളൊരു നഫസിനെക്കാളെനിക്ക് പ്രിയമുള്ളൊരു റൂഹിനെക്കാളെനിക്ക് പ്രിയമുള്ളൊരു മുത്ത് മുഹമ്മദ് മുസ്തഫ സത്ത് നബി സല്ലല്ലാഹു മാണിക്യമാണെൻ്റെ താഹ ഇഷ്കിൻ പാലഴിയാണെൻ്റെ രാഹ. ഇൻഷാല്ലാ ലാസ്റ്റിലെല്ലാം പാടാം. ഇൻഷാല്ലാ ദോനോ ഹാത്തം കോ ബുലന്ദ് കർക്കേ ബോലോ. ഇൻഷാല്ലാ യാ റസൂലല്ലാ ഔർ സോർ സേ യാ റസൂലല്ലാ یا حبیب اللہ فلک کے نظاروں زمین کے بہاروں سبھی دے منا وہ حضور آ گئی ہے حضور آ گئی ہے حضور آ گئے ہے حضور آ گئے ہے حضور آ گئے ہے کے نظاروں زمین کے بہاروں سبھی دے منا وہ حضور آ گئے حضور آ گئے بولا حضور آ گئے حضور آ گئے حضور آ گئے انوکھا نرالا شان آیا سارے رسولوں کا سلطان آیا انوکھا نرالا اسی شان آیا سارے رسولوں کا سلطان آیا ہر بادشاہ ہو ہر ایک چکلا ہو جکاو حضور آ گئے حضور آ گئے بولو حضور آ گئے حضور آ گئے حضور آ گئے എല്ലാവരും നബി തങ്ങൾ ഇങ്ങനെ വിളിക്ക ആരും ചെങ്ക കാട്ടിന ഹുസൂർ ആ ഗൈ ജണ്ട് കൈത്താക്കിത്ത ഹുസൂര ഗൈ ഹുസൂര ഗൈ ഹുസൂര ഗൈ ഹുസൂര ഗൈ ഹുവാ ചാ
اجالا اجالا سبيرا سبيرا خلي ما كبوچے قبر آمنا کے میرے گھر میں آو حضور آ گئے والا حضور آ گئے حضور آ گئے حضور آ گئے حضور آ گئے انوکھا نرالا اسی شان آیا سارے رسولوں کا سلطان آیا انوکھا نرالا اسی شان آیا سارے رسولوں کا سلطان آیا ہرے بادشاہ گو ہرے گج کلا گو نگاہ جھکا گو حضور آ گئے بولو سبحان اللہ سبحان اللہ بولو سبحان اللہ سبحان اللہ انشاءاللہ ایک پیارا کلام پڑھتا ہوں സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. ആ നിങ്ങളതിനകത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം. നമുക്ക് ഭക്ഷണം തരാൻ സൗകര്യം ഇരുന്നിട്ടാണല്ലോ, അതുകൊണ്ട് ലേശമാസെ നേരത്തെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ ഇൻഷാല്ലാഹ്. അപ്പോൾ ആ നേരത്തെ നമുക്ക് നോൺ സ്റ്റോപ്പ് പാട്ടും പാടണം ഇൻഷാല്ലാഹ്. അതേപോലെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുമ്പോൾ നല്ല സന്തോഷത്തിൽ എന്താക്ക, നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ വിഷമിക്കരുതല്ലോ, വലിയ സംഖ്യ ഇട്ട് കൊടുക്കുക. ഇത് ഷമ്മാസിൻ്റെ കൈ കൊടുക്കുന്നത് ഷമ്മാസിനാണ്, അള്ളാഹു തല വർക്കത്തെ കേട്ട് അല്ലാതെ പറയണല്ലോ, കാരണം ഇത് കമ്മിറ്റിക്കാർക്കല്ലാന്ന് മനസ്സിലാക്കണ്ടേ. അള്ളാഹു തല വർക്കത്ത് ഈ ഹിന്ദി മറ്റേ ബോംബെയിലൊക്കെ പോയി കാണിയിൽ ഷമ്മാസിനെല്ലാം പരിചയം ഉണ്ടാക്കും. ബോംബെയിൽ ഡൽഹിയിലൊക്കെ തലയിൽ കൂടെ അങ്ങനെ പൈസ ഇടും അല്ലേ ഷമ്മാസെ, അവിടെ അങ്ങനെയല്ലേ. ഇവൻ പിന്നെ അങ്ങനെ ഒരു ആക്കറുള്ള ആളല്ല, അതുകൊണ്ട് നല്ല സന്തോഷം നൽകട്ടെ, നല്ല ബറക്കത്ത് നൽകട്ടെ. ഇനി ഒരുപാട് വേദികളിനകത്ത് ചെല്ലാനും അവൻ്റെ ഉമ്മ അള്ളാഹു തആല ദീർഘായുസ്സും കൊടുക്കട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, ഉള്ള ആൾ ദീർഘക്കടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, പക്ഷേ അൽഹംദുലില്ലാ ഏതായാലും ഉള്ളതൊക്കെ കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടു പോവുകയാണ്. ഏതായാലും അള്ളാഹു തആല ബറക്കത്ത് കിട്ടും, നമുക്ക് നകത്ത് കേൾക്കാം ഇൻഷാല്ലാഹ്. അള്ളാഹു തആല സന്തോഷമാക്കട്ടെ ഇൻഷാല്ലാഹ്. سب لوگ دونوں ہاتھوں کو بلند کر کے یا خواجہ یا خواجہ الارم رنڈ گئے دا کی دی یا خواجہ یا خواجہ آرے دن کیلکن اللہ اتر آرنڈو اتر سونڈو لو الارم جنڈ گئے دا اور زور سے یا خواجہ یا خواجہ انم جور لی یا خواجہ یا خواجہ اس کے کرموں کے سب کے بکاری اس کے کروں کے سب کے بیکاری کیا راجا مہاراجا گے کیا راجا مہاراجا گے اس کے کرم کے سب ہے بیکاری کیا راجا مہاراجا ہے کرسی پر کوئی بھی بیٹھے راجا تو میرا خواجہ گے بولو کرسی پر سرکار کی امر دلدار کی امر سب مل کر بولو آقا کی امر شرم نہ چھوڑو آقا کی امر اللہ کی امر سب مل کر بولو کرسی پر کوئی بھی بیٹھے راجا تو میرا خواجہ ہے کرسی پر کوئی بھی بیٹھے راجا تو میرا خواجہ ہے اس کے کرم کے سبھی بھکاری کیا راجا مہاراجہ ہے کرسی پر کوئی بھی بیٹھے راجا تو میرا خواجہ بولو کرسی پر کوئی بھی بیٹھے راجا تو میرا خواجہ ہے سرکار
ہی امر سب مل کر بولو آزور سے بولو آقا کی امر دادا کی امر ہاتھ اٹھا کر بولو آزور سے بولو آزور سے بولو ایدر کے لاڈلا اے وزہرا کے لالے ایدر کے لاڈلا کے وزہرا کے لالے بے شک میرا معین محمد کی غالے بے شک میرا معین محمد کی غالے دیوانوں کس بات کا آخر ملال گے خواجہ کو اپنی پرز کا پورا خیال گے کرسی پر کوئی بھی بیٹھے راجہ تو میرا خواجہ گے بولو کرسی پر کوئی بھی بیٹھے راجہ تو میرا خواجہ گے کرسی پر کوئی بھی بیٹھے راجہ تو میرا خواجہ گے سرکار کی امر کوئی بھی بیٹھے راجہ تو میرا خواجہ ہے بولو کرسی پر کوئی بھی بیٹھے راجہ تو میرا خواجہ گے بولو سبحان اللہ بولو سبحان اللہ محمد ہمارے بڑی شان والے بولو سبحان اللہ سبحان اللہ محمد ہمارے بڑی شان والے محمد ہمارے بڑی شان والے محمد ہمارے بڑی شان والے بولو محمد ہمارے بڑی شان بولو محمد ہمارے بڑی شان حسن کا ان تا جلونما انوار کا آلاؤں کیا ہوگا جب حسن کا ان تا جلونما انوار کا آلاؤں کیا ہوگا ارے کوئی فدائے بن رہے گے دیدار کا آزاؤں کیا ہوگا دیدار کا آزاؤں کیا ہوگا جب حسن کا ان تا جلونما انوار کا آلاؤں کیا ہوگا ارے کوئی فدائے بن رہے گے دیدار کا آلاؤں کیا ہوگا ایک سمت علی ایک سمت عمر صدیق ادھر عثمان ادھر ان جگمگ 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 ان جگمگ جگمگ تاروں میں مہتاب کا آلہ کیا ہوگا مہتاب کا آلہ کیا ہوگا سرکار کے امر دلدار کے امر زور سے بولو زور سے بولو نبی کی امر امی کی امر آقا کی امر جب حسن کا ان تا جلون انوار کا آلہ کیا ہوگا ارے کوئی افتائے بن رہے گے دیدار کا آلاؤں کیا ہوگا ایک سمت علی ایک سمت عمر صدیق ادھر عثمان اور جگمگ 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 تاروں میں مہتاب کا آلاؤں کیا ہوگا ایک لام الار میں شمس اللہ تیرے جہر کے نور فضا کے ایک لام الار میں شمس اللہ تیرے جہر کے نور فضا کے قصہ اس میں شفدار میں راضی ہے ہمارے بڑی شان والو محمد ہمارے بڑی شان والو محمد ہمارے بڑی شان والے محمد ہمارے بڑی شان والے سب سے اعلیٰ والا ہمارے نبی سب سے اعلیٰ والا ہمارے نبی والا والا ہمارے نبی اپنے مولا کا پیارا ہمارے نبی اعلیٰ والا ہمارے نبی سب سے بالا والا ہمارے نبی مولا کا پیارا ہمارے نبی دونوں عالم کا دولا ہمارے نبی دونوں عالم کا دولا ہمارے نبی دونوں عالم کا دولا ہمارے نبی
مغمت ہمارے بڑی شان والے 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 بولو سبحان اللہ بولو سبحان اللہ എല്ലാരും കൂടെ പാടൂലേ ആ എൻഷാല്ലോ മുത്ത് മാണിക്കമാനന്റെ ത്വാഹ ഇഷ്കിൻ പാലാടിയാനന്റെ രാഗ മുത്ത് മാണിക്കമാനന്റെ ത്വാഹ ഇഷ്കിൻ of Medina chanting songs of love of Medina catching the love of Medina Medina spreading light the love of Medina chanting songs of love of Medina catching the love of Medina Medina سب دلوں کی جان لے کے محبت کا پیغام آئے دونوں ہاتھوں کو بلند کر کے سنیوں کی شان سب دلوں کی جان لے کے محبت کا پیغام آئے ظلمت کو مٹانے روشنی پھیلانے غفلت سے جگانے علم گرا دکھلانے سنیوں کی شان سب دلوں کی جان ایک محبت کا پیغام آئے محمد رسول اللہ صلی اللہ علیہ وسلم അവിടുന്ന് നല്ലോണം സന്തോഷിക്കുന്നുണ്ടാകും നിങ്ങളൊക്കെ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുന്നു നേരത്തെ ആലപിക്കുന്നു മദീനയിൽ പ്രത്യേക ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു പ്രത്യേക ഒരു ഇടം എന്തിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദഹ് പറയാൻ വേണ്ടിയിട്ട് വഹ്സന മിൻക ലം തറ ഖത്തു ഐനി വാജ്മല മിൻക ലം തലിദി നിസാഉ خلقت مبرعا من كل عيب كأنك قد خلقت كما تشاء انك احسان ابن ثابت رضي الله عنه مدينه എന്ന് പാടുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പ്രത്യേകം പറഞ്ഞതാണ് അതേപോലെ സഹായം ഈ ഷമ്മാസിന് അല്ലാഹു തആല കൊടുക്കട്ടെ നമുക്കും അല്ലാഹു തആല തരട്ടെ ഉണ്ടാകും റസൂലുള്ളാഹിന്റെ മദ് എങ്ങനെ പാടിയാൽ ഇൻഷാ അല്ലാഹ് കർണാടക യാത്ര പാടുകയാണ് അപ്പൊ സിന്ദാബാദ് നിങ്ങൾ വിളിച്ചോളി
ഒന്ന് സമ്മാസനം ശ്വാസം വിട്ടോടെ سنیوں کی شان سب دلوں کی جان لے کے محبت کا پیغام آئے سلطان العلماء سلطان العلماء سلطان العلماء سلطان العلماء سنیوں کی شان سب دلوں کی جان محبت کا پیغام آئے ہندو مسلم سکھ عیسائی ایک دوجے کی جان مل کر رہتے ہیں غم پر اے ہندوستان ہندو مسلم سکھ عیسائی ایک دوجے کی جان مل کر رہتے ہیں غم پر اے ہندوستان ایک دوجے پہ مٹ دے ان کی ہے پہچان پھیلا یہ ہم سارے جگت میں اے پیارا پیغام سب کے دلوں کو اے ملانے آئے گے مانوت کی شمع جلانے آئے گے سلطان العلماء سب دلوں کی جان ایک محبت کا پیغام آئے سنیوں کی شان سب دلوں کی جان ایک محبت کا پیغام آئے سلطان العلماء سلطان العلماء آزور سے بولو ಮರೆಯಾಗಿ ಹೋದರು ನಿಮ್ಮ ಮರೆಯೋಲ್ಲ ಪ್ರೀತಿಯ ನಾಮ ಮನದಿಂದ ಮಾಯದು ನಮ್ಮ ಮಗನೀಯ ತಾಜಲ್ಲು ನಮ ಮರೆಯಾಗಿ ಹೋದರು ನಿಮ್ಮ ಮರೆಯೋಲ್ಲ ಪ್ರೀತಿಯ ನಾಮ ಮನದಿಂದ ಮಾಯದು ನಮ್ಮ ಮಗನೀಯ ಜಲ್ಲುಲಮ ಅಗಲಿದನು ಹೃದಯೊಳಗಿನಿಸಿ ಅನುದಿನವೋ ಸುನಿಸುವ ಅಶ್ವರು ಕನಗಳಲು ನಮ್ಮನು ಕಾನು ತಿರುವೆ ಉತ ನಾಯಕನಮ್ಮ ದೇಹಾಂತ ವಾದಿರಿತಾವು ದುಃಖದಲ್ಲಿ ಮುಳುಗಿತು ಜಗವು ಜನಸಾಂದ್ರ ವಾಗಿತು ಲಕ್ಷಾಂತರ ಜನರ ಕಂಗಡು ಅಂದು ದೇಹಾಂತ ವಾದಿರಿತಾವುದು ಕದಲಿ ಮುಳುಗಿತು ಜಗವು ಜನಸಾಂದ್ರ ವಾಗಿತು ಲಕ್ಷಾಂತರ ಜನರ ಕಂಗಡು ಅಂದು ಉಳ್ಳಾಲ ಗದ ಸನಿಗ ಹೇಳಲು ಈ ಸಮುದಾಯಕ್ಕೆ ಅದುವರೆಗೂ ಇಲ್ಲದ ಸ್ಫೂರ್ತಿ ತಾನಾಗಿಯೇ ಬರುವುದು ಎದೆಗೆ ಮರೆಯಾಗಿ ಹೋದರು ನಿಮ್ಮ ಮರೆಯೋಲ್ಲ ಪ್ರೀತಿಯ ನಾಮ ಮನದಿಂದ ಮಾಯದು ನಮ್ಮ ಮಹನೀಯ ತಾಜಲ್ಲುಲಮ ಅಗಲಿದರು ಹೃದಯೊಳಗಿನಿಸಿ ಅನುದಿನವೋ ಸುರಿಸುವ ಅಶ್ವರು ಕನಗಳಲು ನಮ್ಮನು ಕಾನು ತಿರುವೆಯುತ್ತ ನಾಯಕನಮ್ಮ ಮರೆಯಾಗಿ ಹೋದರು ನಿಮ್ಮ ಮರೆಯೋಲ್ಲ ಪ್ರೀತಿಯ ನಾಮ ಮನದಿಂದ ಮಾಯದು ನಮ್ಮ ಮಗನೀಯ ನೂರುಲ್ ಉಲಮಾ
الصلاة والسلام عليك يا رسول الله عليه وسلم الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير خلق الله عليك يا خير خلق الله دعاء میں یاد رکھو انشاءاللہ എനിക്ക് കുറച്ച് സുഖമില്ല എല്ലാവരും ദുആ ഇരിക്കണം ഓക്കേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് പാടുമ്പോൾ ആർക്കും തോന്നിയിട്ടില്ലല്ലോ സുഖമില്ലാന്ന് പിന്നെ അതൊരു തൗഫീഖുമ്പിൽ ഇങ്ങനെ പാടാണ് പക്ഷെ അത് നമ്മളെ തങ്ങള് രണ്ടുപേര് ബൈത്ത് ചൊല്ലും പാട്ട് എല്ലാവരും ഇരുന്നില്ലേ ഈ ഒരു മൂന്നാലും നീയണ്ണ്ടല്ലേ ഈ ഉറുമാമ്പഴം തന്നിട്ട് വേണം നോൺ സ്റ്റോപ്പ് പാട്ട് പാടാൻ നോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നത് പഴയ കാലത്തെ പാട്ട് നമ്മളെ കാഫ് മല കണ്ട പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പാടിയിരുന്ന മലയാളത്തിലുള്ള കുറച്ച് പാട്ടുകളുണ്ട് മോയും കിട്ടി വീതിരി പാട്ടുകളും ഇതെല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് പാടണം ഇൻഷാല്ലാ പഴയ കാലത്തെ പാട്ട് ഓൾഡ് ഈസ് എ ഗോൾഡ് അതൊരു സന്തോഷമാണ് പഴയ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അല്ലേ ഒട്ടകങ്ങൾ വാരി വാരി വാരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടധികം അങ്ങനത്തെ പാട്ട് ചിലർക്ക് ആ പാട്ടൊന്നും ഇഷ്ടമുണ്ടാവില്ല ചില ആളുകൾക്ക് പടപ്പാട്ടായാൽ മതി എന്താണ് പാടുന്നത് എന്നൊന്നും അറിയണ്ട സൗണ്ട് ഇങ്ങനെ കേട്ടാൽ മതി നമ്മൾ അഹോനേൻപട പോലെ അല്ലേ സാബിത്തെ അഹോനേൻപട രണ്ടുപേരും വർക്കത്ത് പാടില്ലേ ഓനിനിപ്പടയിലുണ്ടല്ലോ പാട്ടെന്താന്ന് മനസ്സിലാവൂല പക്ഷെ പാട്ടാണ് ചൊടി ചൊടിത്തിട നട നടത്തമിൽ പാടി പൊടിച്ചിടല ഇളവികൾ കടി നിരത്തിടല വെള്ളപേര് പെടപ്പെട്ടും തല കുനിച്ചിലും പയൽ കരച്ചിലും ജനനികൾ തല തിരിച്ചിലുമായി ചില മയ തക്കം തല നീക്കി മുറ തീറ്റി സവികൾ അവരിലെ തക്കം മുളിയൂക്കി സബുറാക്കി നടയാൽ നടകൊണ്ട് രാജന്റെ അധികപ്പെടുന്നത് മലിക്കിന്റെ പൊതിലരൂളൽ വലിയ അർത്ഥമുള്ള പാട്ടാണ് ഇങ്ങനെ കുറേ പാട്ടുണ്ട് ഈ അറബി പാട്ടിലും അങ്ങനെ കുറേ പാട്ടുണ്ട് വഹൽ ബലോ തെരുബാ വഹൽ ബലോ വൽ ബൽ മിന മിന വതൻ സുബ മിന മിന കുല്ലബുദാലല്ല وحدني هل وحدنا آتي إلا قلا هداري ذرتك إلا قلا ഇങ്ങനെ കുറേ പാട്ടുണ്ട് എന്താ മനസ്സിലാവുകയില്ല ഏതായാലും നമുക്ക് മനസ്സിലാകണ പാട്ട് പാടാ എന്നിട്ട് ദുആ ചെയ്യ ഇൻഷാല്ലാ ഷമ്മാസിൻ്റെ രോഗം അള്ളാഹു തആല ഷിഫ ആക്കട്ടെ ഇതൊരു 313 റുപ്യക്ക് മതി ഉസ്താദ് എവിടെ മറ്റാളോട് ഹസൈൻ എവിടെ ഇല്ലാത്ത ഇതിൻ്റെ വില പറഞ്ഞിരുന്നു എത്ര ഇവിടെ ലേലത്തിൻ്റെ സിസ്റ്റം ശൈലി എനിക്കറിയില്ല ഇവിടെ ആരാ ഒന്ന് ലേലം ചെയ്യാം തങ്ങൾ ലേലം ചെയ്യില്ലേ ഏത് ഉസ്താദ് ഹസൻ ഉസ്താദ് ഉണ്ട് ലേല തങ്ങൾ ഏതാ ലേലം വേറെ ആരെയും ചെയ്യണം കുറേ സമയമെടുത്ത് ചെയ്യണ്ട പെട്ടെന്ന് ചെയ്തോളി ബിസ്മില്ല നിങ്ങളെ നല്ല ലേലം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇഷ്ക് വെച്ച് അവിടുത്തെ ആശിക്കങ്ങൾ കൂടിയ ഈ മഹത്തായ സദസ്സ് അവിടുത്തെ നോട്ടം ഉറപ്പായിട്ടും ഈ സദസ്സിൽ ഉണ്ടാവും ഉണ്ട് എന്നതിലേക്ക് സംശയമില്ല അതുകൊണ്ട് ബർക്കത്തുള്ള സദസ്സിൽ അവിടുത്തെ ബുറുദ ചൊല്ലിയ ഈ മജ്ലിസിൽ വെച്ച റുമ്മാനാണ് സ്വർഗീയ ഭക്ഷണം ഇതിനെ നാം
കൊണ്ടുപോയി കഴിച്ചാൽ ഉറപ്പായും ഞങ്ങൾക്കുള്ള രോഗത്തിനിക്ക് ഒരു ശമനം ഉണ്ടാവും എന്നതിൽ സംശയമേയില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യം നാം ബദരിങ്ങളെ കണക്ക് കൊണ്ട് തന്നെ തുടങ്ങാം. 313 400 510 550 600 സദസ്സിൽ ആരുമില്ലേ? റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ വെച്ചതാണ്. താജുൽ ഉലമയെ സ്മരിക്കുന്ന സദസ്സാണ്. അവിടുന്ന് എത്രയോ ദുആ കൊണ്ടും വെള്ളം കൊണ്ടും നമുക്കുള്ള രോഗങ്ങൾ മാറ്റിയ മഹാനാണ്. നാം കണ്ടവരാണ്, കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞവരാണ്. അതുകൊണ്ട് ആരും സംശയിക്കണ്ട, ഫലം ഉറപ്പാ. അവിടുത്തെ ഇവിടെ പറക്കത്ത് കൊണ്ട് ഇത് കൊണ്ടുപോയി കഴിക്കുന്നത് ആരാണോ അവർക്കുള്ള എല്ലാവിധ രോഗവും അള്ളാഹു ശമനപ്പെടുത്തി കൊടുക്കുമാരാകട്ടെ. 600 ഇല്ലേ? 600 650. സമയമില്ല, ഞങ്ങളടുത്ത് അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ നമ്മൾക്ക് സാധിക്കണം. 650 1000 റൗഫാജി 1000 രൂപ. അല്ലാഹു അക്ബർ. 1000 രൂപ എന്ത് ഉദ്ദേശം വെച്ച് കൊണ്ടാണോ ബഹുമാനപ്പെട്ട ഹാജി കൈദിനെ വിളിച്ചത്, അള്ളാഹുവേ അദ്ദേഹത്തിന്റെ എല്ലാവിധ ഹലാലായ ഉദ്ദേശവും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഹബീബിന്റെ ഹഖ് ജാഅ ബറക്കത്ത് കൊണ്ട് ഹബീബ് നൽകുന്ന ഹൗളുൽ കൗസർ അദ്ദേഹത്തിനും ഇത് കാരണമായ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. 1000 രൂപ 1100 1100 100 1200 1300 1300 1500 1500 1600 1600 الصلاه والسلام عليك يا سيدنا يا رسول الله حبيبي കാണുന്നുണ്ടല്ലോ നബിയേ, അങ്ങമാടി വിളിക്കുന്ന മദീനയിലേക്ക് ഞങ്ങളുടെ സലാമാണ് നബിയേ അർപ്പതം. അങ്ങ് സ്വീകരിക്കണേ നബിയേ ഈ സദസ്സിന്. ഏത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിൽ ഈ ഏലം വിളിച്ചത്, അവർക്കുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹുവേ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. 2000 ഒരു രുമാനാണ്. 2000 ഇതിനേക്ക് റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്തല്ലാതെ വേറെ ഒന്നും ഇതിൽ കാണൂല എന്നതിനേക്ക് ഈ 2000 പറഞ്ഞ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്കാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2000 2100 2200 2200 اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه. ഇത് ലൈവ് ഉള്ളത് കൊണ്ട് പ്രോഗ്രാം നമ്മളത് ലൈവായിട്ടുണ്ട്. അതുകൊണ്ട് ഓൺലൈനിലും വിളിക്കുന്ന ആൾക്കാരുണ്ട്. 2200 2200 സമയം അതിക്രമിക്കുകയാണ്. 2200
2200 2300 ഈ ബട്ടമാർ എന്ന കുഗ്രാമത്തിൽ റസൂലുള്ളാഹിനോട് മുഹബ്ബത്ത് കാണിച്ചു. അവിടുത്തെയുടെ സദസ്സിൽ വന്നെത്തിച്ചേരുന്നു. ആ സദസ്സിൽ വെച്ചവർ ഉമ്മാനിന് 2300 വില പറഞ്ഞു. അവിടുന്ന് ആ രോഗം കാരണം, ഏത് രോഗമുണ്ടെങ്കിലും അവിടുന്ന് കാരണം അത് ശമനം ആകണേ ഹബീബേ. ആ 2300 ഒന്ന് 2300 ഒന്ന് 2500 അല്ലാഹു അക്ബർ 2500 2500 ഒന്ന് നമുക്ക് ഈ ആത്മീയമായ മജ്‌ലിസിൽ റസൂലുള്ളാഹിനോട് സലാത്തും സലാമും പറഞ്ഞു അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി ചോദിക്കാനുള്ളതാണ്. അവിടുത്തെയുടെ പേരിൽ വെച്ച ആ ഭക്ഷണം ഞങ്ങൾക്കെടുത്ത് പറിക്കത്തെടുക്കേണ്ടതുണ്ട്. സ്ത്രീകളും കുട്ടികളുമുണ്ട്. അതുകൊണ്ട് ആരും സമയം പാഴാക്കി കളയാതെ എത്രയും പെട്ടെന്ന്, ആരും പോകാതെ ഉള്ള സമയം ചുരുക്കി നാം എന്ത് ചെയ്യണം? പെട്ടെന്ന് പെട്ടെന്നൊന്ന് തീർത്ത് ഈ സദസ്സിൽ ദുആ ചെയ്ത് എല്ലാവരും പിരിയണം. ആ അതേപ്രകാരം ഞങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികൾ, ചെറിയ ഒരു കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത്. SSF ബറ്റമാർ യൂണിറ്റ്, പിന്നെ SVSകാർ, ചെറിയ ഒരു കുറച്ച് വീട് താമസിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. പരിപാടി റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് കൊണ്ട് ഇത്രയും വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സംഘാടകർ വളരെ വിഷമത്തിലുണ്ട്, സന്തോഷത്തിലും വിഷമത്തിലാണ്. സന്തോഷം ഇത്രയും ആൾക്കാരെ ചേർത്ത് റസൂലുള്ളാഹിൻ്റെ പേരിലും അത് പറഞ്ഞതിലും, വിഷമം കുറച്ച് ഇതിന് എക്സ്പെൻസ് വരും, അത് എങ്ങനെ ഉണ്ടാക്കുമെന്നാണ്. അതിനൊക്കെ നമ്മളെ റസൂലുള്ളാഹിനെ ഹുബ് വെച്ച് വന്ന മുഹിബ്ബീങ്ങളാണ്. അവിടുന്ന് ഞങ്ങളെ ഈ സദസ്സിൽ ഇപ്പൊ ബക്കറ്റ് ഭക്ഷണം ഇവിടെ ഇരുന്നവിടുത്തെ കൊടുക്കും, ആരും പോകാൻ പാടില്ല. അപ്പൊ ഒരു ബക്കറ്റ് ഇവിടുന്ന് അയക്കും, പെണ്ണുങ്ങളടുത്തും അയക്കും. എല്ലാവരും കഴിയുന്ന വിധത്തിൽ അതിനിക്കിട്ട് റസൂലുള്ളാഹിൻ്റെ ആ മത് പറഞ്ഞ സദസ്സാണ്. അതിനിക്ക് ഒരു ഉപകരിക്കണം. അതിലേക്ക് നാം വീട് കെട്ടിയാലും പ്രശ്നമില്ല, ഞാൻ ടൈലറായാലും പ്രശ്നമില്ല, കൂലിപ്പണിക്ക് പോകുന്നാളും പ്രശ്നമല്ല. ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടമാണത്. അള്ളാഹുവിൻ്റെ ഖജനാവിൽ അവൻ എത്രയാണോ നൽകുന്നത് അവന് തോന്നി എത്ര നൽകും. അതുകൊണ്ട് ഞാനതിൽ പിശുക്ക് കാണിക്കുന്നില്ല. അള്ളാഹ് അവന് തോന്നിയ എത്ര എനിക്ക് തരണമെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയ എത്ര കൊടുക്കണം. അതിലൊരു പിശുക്കും കാണിക്കാൻ പാടില്ല. അവൻ്റെ മജ്ലിസിനെ കാണുന്നു ചിന്തിച്ചുകൊണ്ട് തേജുൽ ഉലമനെ സ്നേഹിക്കുന്ന ഹബീബിനോട് മുഹബ്ബത്തുള്ള ഈ സദസ്സിലുള്ള ആൾക്കാർ നല്ല ഒരു സംഭാവന ബക്കേറ്റ് കൊണ്ടിട്ട് ഈ സദസ്സിനെ സന്തോഷിപ്പിക്കണം എന്ന് പറയുന്നു. ആ 2500 വന്ന് 2600 വന്ന് 2600 രണ്ട് 600 രണ്ട് 2700 2700 വന്ന് 2700 വന്ന് 2700 രണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് 2700 മൂന്ന് ഹൈദർ ഖത്തർ. അള്ളാഹുവേ, ആ ഹൈദർ ഖത്തർ എന്ന് പറയുന്ന ആള് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഇവിടുന്ന് ഉമ്മാന് വാങ്ങിയത്, അയാൾക്കുള്ള ഉദ്ദേശം നീ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്തുകൊണ്ട് അവിടുന്ന് മുഹബ്ബത്ത് വെച്ച ആ താജുൽ ഉലമയുടെ ഹഖ് ജാ ബർക്കത്തുകൊണ്ട്, അവിടുത്തെ മത് പറഞ്ഞ ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട്, അവിടുന്ന് താജുൽ ഉലമയെ സ്നേഹിച്ച ഈ ബഹുമാനപ്പെട്ട
بغمان فتو استاد اشرف استاد تاجل مي بانجر سنيه چالان مرچ تاجل موم سنيه چالان ابدن برد باڑي برد يود حق جا برکت وند الله يدر وددشم ويچ وندانو وددشم ويكتك ني پورتی گرکن الله آر يد وندو ويگرکن وندو آيالو کدومبتلو آر گرچالو الله اي رمان اند اي رمان گرکن نبر അവർ എല്ലാ രോഗങ്ങളും ശമനം നൽകണേ അല്ലാ ആയിക്കോട്ടെ ബാക്കി വിളിക്കാം ഇൻഷാല്ലാ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് പാട്ട് കേൾക്കാം എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇൻഷാല്ലാ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് പാട്ട് വേണ്ടേ ആണോ അവിടെ മുസി പോയോ بدر الهدى يا سين نبي خرج ينيرم بلر كودي موندنم كتير يا ديلوند أبيال ورنا مدام بيرندم أسواد مامي بدر الهدى يا سين نبي خرج ينيرم أجمل نروت أجمل
പാട്ടം കുഫറിന്റെ തിരിഞ്ഞോട്ടം പടികളോ ആളുകളില്ല വിജയമേ മാലർ നീട്ടം വിജയിച്ച മുത്തഖീങ്ങൾ മുന്നൂറ്റി പതിമൂന്നവർ വിജയിച്ച മുത്തഖീങ്ങൾ മുന്നൂറ്റി പതിമൂന്നവർ പുണ്യം റമദാനിൽ പതിനേകിൽ പതിനേകി ധന്യം അല്ലാഹോ അക്ബർ എന്ന് ഉറക്കെ ചൊല്ലി അല്ലാഹു റുയൂബിന് തുതിയുമോടി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൻ അഴകിന്റെ മണവിൽ ഒളിയായി നിലയായി അവിടന്ന് മാറേടാ ജലമെടുക്കുന്നുണ്ടെങ്കിൽ കോരേടാ അമ്പുറ്റകം സറമിയല്ല ചടിട്ടമ്പിയ സേവാതിൽ മാറേടാ വല്ലല്ല ബീ മഹമോദര ഹോലിന് വെള്ളം കൊടുക്കുന്നു നാരേടാ ഇടകുന്ന പണമാടും ഇടിപൊടി പൊരുതി അടർക്കളം പടർക്കടം അടിപൊടി കയറി അടരുന്ന അസുവത് ഒരു വട്ടം കയറി ചാടുന്ന അസുവത് പാടി മാറി എല്ലോ ചാടി പുലി ഹംസ നേരെ തീർത്തല്ലോ സംഗൃത പമകേരി തങ്ക തുങ്ക തരികിട തുങ്കൃത തിമകിട മേള തനതം സിരി സരിക മതിക്കടിയത്തെ കിന്തിങ്ങിണ തിന്തിമി തളങ്കൃത താളം സംഗൃത പമകേരി ും പഴം തിന്നുവാൻ
ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്കവിളക്കൊലി മുക്കിയ മക്കനക തിരുമുത്തു ഹബീബുള്ള ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತ್. ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಮುಗಿಯುವ ಹಂತದಲ್ಲಿದೆ. ನಾವು ಒಂದು ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ಕೂಡ ಈ ಸಭೆಯಲ್ಲಿ ತೀರ್ಮಾನಿಸಿದ್ದೇವೆ. ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮವು ಇಷ್ಟೊಂದು ಯಶಸ್ವಿಯಾಗಲು ಕಾರಣಕರ್ತರಾದ ನಮ್ಮ ಜಮಾತಿನ ಅಧ್ಯಕ್ಷರು, ಈ ಜಾಗದ ಮಾಲೀಕರು ಆದ ಮಾನ್ಯ ಯಾಕೂಬ್ ರವರಿಗೂ, ಅವರಿಗೆ ನಮ್ಮ ಸಮಿತಿಯು ಮೊನ್ನೆ ರಾತ್ರಿ ಕೂಡಿದ ಸಭೆಯಲ್ಲಿ ಕೈಗೊಂಡಂತಹ ಒಂದು ತೀರ್ಮಾನವಾಗಿತ್ತು. ಅವರಿಗೆ ನಾವೊಂದು ಸನ್ಮಾನ ಮಾಡಬೇಕಂತ ಆ ಕಾರ್ಯಕ್ರಮವನ್ನು ಈ ತಾಜ್ಜುಲ್ಲುಲಮ ಈ ವೇದಿಕೆಯಲ್ಲಿ ನಾವು ಈಗ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಅದಕ್ಕಾಗಿ ಮಾನ್ಯ ಯಾಕೂಬ್ರವರು ವೇದಿಕೆಗೆ ಬರಬೇಕು. ನಮ್ಮ ಚೇರ್ಮನ್ ಅಬ್ಬಾಸ್ ಇವರು ಕೂಡ ವೇದಿಕೆಗೆ ಬರಬೇಕು. ಆದಷ್ಟು ಬೇಗ ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ನಾವು ಮುಗಿಸ್ತಾ ಇದ್ದೇವೆ. ಇನ್ಶಾಅಲ್ಲಾ ಅದನ್ನು ನಿರ್ವಹಣೆ ಮಾಡಲು ಬದ್ರುದ್ದೀನ್ ತಂಗಲ್ ನಾವು 6 ವರ್ಷಗಳ ಮುಂಚೆ ಒಮ್ಮೆ ಇಲ್ಲಿ ಬುರ್ದಾ ಮಜ್ಲಿಸ್ ನಡೆಸಿದಾಗ ಅದರ ಪ್ರಧಾನ ಬುರ್ದಾ ಹಾಡುಗಾರರಾಗಿ ಬಂದಿದ್ದರು. ಅವರ ಕೈಯಿಂದ ಇನ್ಶಾಅಲ್ಲಾ ಆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ಇವಾಗ ನಡೆಯುತ್ತದೆ. ಕುಲು ತಕ್ಬೀರ್. ಇನ್ಶಾಅಲ್ಲಾ ಮೆಮಂಟ್ ಈಗ ಸೈಯದ್ ಆಬಿದ ಸಕಾಫ್ ತಂಗಲ್ರವರು ನೀಡ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಅಭಿನಂದನೆಗಳು. ಮುಹಿಮ್ಮತ್ ಸಿಲ್ವರ್ ಜುಬಿಲಿ ಏಪ್ರಿಲ್ ತಿಂಗಳಲ್ಲಿ ಏಪ್ರಿಲ್ 27, 28, 29, 30 ತಾರೀಖುಗಳಲ್ಲಿ ಮುಹಿಮ್ಮತ್ ಕ್ಯಾಂಪಸ್ನಲ್ಲಿ ನಡೆಯಲಿದೆ. ಮೊಹಮ್ಮದ್ ಸಿಲ್ವರ್ ಜುಬಿಲಿ ಎಲ್ಲರೂ ಅದಕ್ಕೆ ಹೋಗಿ ಸಹಕರಿಸಬೇಕು. ನಾಳೆ ನಮ್ಮ ಮನ್ಸರ್ ಕ್ಯಾಂಪಸ್ನಲ್ಲಿ ಬೃಹತ್ ವಿಕ್ರ ಹಲ್ಕಾ ಮಜ್ಲಿಸ್ ಹಾಗೂ ಹಯಾತೆ ಗಜ್ಜಾಲಿ ವಿಕ್ರ ಮಜ್ಲಿಸ್ ಕಾರ್ಯಕ್ರಮ ನಾಳೆ ಮನ್ಸರ್ನಲ್ಲಿದೆ. ಅಸೈಯದ್ ಶಹೀದುದ್ದೀನ್ ಅಲ್ ಬುಖಾರಿ ತಂಗಲ್ ಮಲಪುರಂ, ಅದೇ ರೀತಿ ಹಾಫಿಲ್ ಮೊಹಮ್ಮದ್ ಸುಫಿಯಾನ್ ಸಕಾಫಿ ಮತ ಪ್ರಭಾಷಣ ಮಾಡಲಿದ್ದಾರೆ. ಎಲ್ಲರೂ ಆ ಒಂದು ಸಲ್ಕರ್ಮದಲ್ಲಿ ಭಾಗಿಯಾಗಬೇಕು. ആക്രമ ചൊല്ലെല്ലാം അറിയുന്നിട്ടേക്ക് നമ്മളെ വന്നിരായ തങ്ങൾ ഇപ്പോൾ ഷാളണീച്ചില്ലേ ഓരോന്നോട് പറഞ്ഞേ കുറച്ച് മാലല്ലാണ് ഒരു 10 വരി വർക്കത്തിനെ ചൊല്ലാണ് തങ്ങൾമാർ പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അള്ളാഹു തആല ഓരോക്കൊക്കെ ദീർഘാശ ആഫിയത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. കണ്ടോ ഇത് നിങ്ങൾക്കും വരണം കേട്ടോ. നമ്മളെ നാവ് തെറ്റ് ചെയ്ത് നന്മ ചെയ്യുമ്പോൾ ആ തിന്മ അങ്ങ് പൊയ്ക്കോളും. ഗൈബത്ത് പറയാനാണ് നമ്മൾ അധിക സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും മുന്നോട്ട് വരട്ടെ, ബാക്കിലുള്ളതൊക്കെ വരട്ടെ. യാക്രമില്ലേ നമ്മൾ നിർത്തല്ലേ. ബിസ്മില്ല മാല ചെല്ല 10 വരി എന്ന് പറഞ്ഞല്ലേ. ബിസ്മില്ല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ആ 10 വരി തന്നെ ആ ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ ദുആ ഇവിടെ നടക്കും.
സഹോദരിമാർ പലരും പലതും ഏൽപ്പിച്ചവരും ഏൽപ്പിക്കാത്തവരും വിഷമിക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ എല്ലാവരുണ്ട്. എല്ലാവരും വിഷമം അള്ളാഹു തആലക്ക് അറിയാലോ. അള്ളാഹു തആലക്ക് അറിയാത്ത ഒരു വിഷമമില്ല. ഇവിടുന്ന് നിങ്ങൾ കണ്ണീരേൽപ്പിച്ചാൽ, ഇവിടുന്ന് സങ്കടം പറഞ്ഞാൽ അള്ളാഹു തആല കേൾക്കാതിരിക്കില്ല. നമുക്കൊരു പത്ത് വരി ബറക്കത്തിന്, പത്ത് വരി എന്ന് പറഞ്ഞാൽ പത്ത് വരി തന്നെ കൂടൂല ഇൻഷാല്ലാ. അപ്പോൾ അത് ചൊല്ലിയിട്ട് ഈ അക്രമ ചൊല്ലി, അത് അഞ്ച് മിനിറ്റേ അക്രമ ചൊല്ലാനുള്ളൂ, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഇത് ചൊല്ലി നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്യണം. അള്ളാഹു തആല കബൂലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൽപറഞ്ഞ് മദീനയിലേക്ക് നമുക്ക് ഒന്ന് നമ്മളെ സങ്കടം പറയണം. അപ്പോൾ പത്ത് വരി മാല ചൊല്ലുന്നു, മൊഹിദി ശേഖ തങ്ങൾ നമ്മളെ നോക്കുന്നു. ബിസ്മില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹ് തിരുപേരും സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങോവാ അരുൾ ചെയ്ത വേദാംബർ ആലം മോടായവാൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദ ബർകീല ആണോവർ എല്ലാ കീഴായി ണോവർ എല്ലാ തിശയിലും കേളിമീരഞ്ഞോവർ ബിൽകുത്തുബിറബാനി വൽഗൗതി സുമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതിയ അല്ലാ സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളവർ സയ്യിദവർ തായും ബാവയും ആണവർ ബാവ മുദോവിന്ന് കുതുബായി വന്നവർ ബാനം ആകേളിയിലും കേളി നിറഞ്ഞവർ പലത്തേ ശരിയ തിന്നും കാടലുള്ളവർ ഇടത്തേ ഹഖീഖത്തെന്നും കാടലുള്ളവർ ബിൽകോതുബി റബ്ബാനി വൽഗൗതി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാ ഇരുമീരിപ്പിനെ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെയുള്ളോവർ ഷെയ്ഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും ഖുത്ബായി വന്നോവർ അല്ലാഹു സ്നേഹിച്ച മുഹീദ്ദീൻ എന്നോവർ അറ്റമില്ലാതോളം മേൽമാവുടയോവർ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ ഒരു കാമൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ ൊണ്ട് നാൽപ്പത് കൊല്ലം സുബഹി നിസ്കരിച്ചോലെ ആരെ ഖുതുബുള്ള ഖതാബ തങ്ങള് വന്നിരായ ഖുതുബുള്ളാലം സി എം വലിയ കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് പാല് കുടിച്ചു, അതിന്റെ കൂടെ ചെറിയൊരു കടി ഉണ്ടോ ഇല്ലേ അല്ലാഹു ആലം. ഏതായാലും പത്ത് മിനിറ്റ് സമയം ഉറങ്ങി എഴുന്നേറ്റു, എന്നിട്ട് നിസ്കാരം തുടങ്ങി. വന്യരായ കമറുൽ ഉലമ ഷെയ്ഖ് അബൂബക്കർ എബി ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ്സ് മാഫിയത്തും കൊടുക്കട്ടെ. ഓറ് പറയാണ് ഞാൻ എണ്ണി ആയിരം റക്കാഅത്ത് ഖുതുബുള്ളാലം നിസ്കരിക്കുന്നത് ഞാൻ എണ്ണി എന്ന് കാന്തപുരം ഉസ്താദ് പറയുന്നു. രണ്ടും വലിയുള്ളാഹിയാണ്. സംശയിക്കണ്ട മോമിനീങ്ങളെ, ഖുതുബുള്ളാലം സി എം വലിയുള്ളാഹിന്റെ കുരുത്തും പൊരുത്തവും മുഴുവനും ലഭിച്ച വന്യരായ കമറുൽ ഉലമ അവിടെ നിന്ന് എന്തെല്ലാം വലിയ വലിയ സംഭവങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കറാമത്തുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും നമ്മൾ അറിയൂല. എന്തെല്ലാം സംഭവങ്ങൾ! ഇപ്പൊ അടുത്തൊരു ഒരു സഹോദരിയെ കാണാനില്ല.
അന്യ പുരുഷന്റെ കൂടെ ചാടിപ്പോയതല്ല, മാനസിക അസ്വസ്ഥതയിൽ ഇറങ്ങിപ്പോയതാ. വീട്ടുകാരൻ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു എൻ്റെ മകളെ കാണാനില്ല. ഉസ്താദ് പറഞ്ഞു നാളെ വരും, നാളെ വരും. ഇയാള് വീട്ടിൽ പോയിട്ട് പറഞ്ഞു എന്ന് കുടുംബങ്ങളിൽ പറഞ്ഞപ്പോ കുടുംബക്കാർ പറഞ്ഞു ദാവൂദ് ഇബ്രാഹിം എവിടെ ഉണ്ടെന്ന് കാന്തപുരത്തോട് ചോദിച്ചാൽ മതി എന്ന് കളിയാക്കി. പിറ്റേന്ന് ഉച്ച സമയത്ത് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു, മകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എബി ഉസ്താദ്. അള്ളാഹു തആല ഉസ്താദിന് ദീർഘായുസ്സ് ആഫിയത്തും കൊടുക്കട്ടെ. എന്തെല്ലാം എന്തെല്ലാം പോട്ടെ. അങ്ങനത്തെ ഉസ്താദ് അവർക്ക് പറയാ, ആയിരം റക്അത്ത് ഞാൻ നിസ്കരിക്കുന്ന എണ്ണി എന്റെ സദസ്സിൽ എന്റെ ശബ്ദം കേൾക്കുന്നവർ നിസ്കരിക്കാത്തവരുണ്ടാകരുത്, നഷ്ടാകും. മഹ്ശറയിൽ നായ വരും, നായ വന്നിട്ട് റബ്ബിനോട് പറയും നീ എന്നൊരു പന്നിയായി പടച്ചിട്ടില്ലല്ലോ. പന്നി പറയുന്നത് എന്താണെന്നറിയോ, എന്നെ ഒരു നിസ്കരിക്കാത്ത മനുഷ്യനായിട്ട് പടച്ചിട്ടില്ലല്ലോ റബ്ബേ, നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം. നരകത്തിലേക്ക് സബാനിയാക്കള മലക്കുകൾ കൊണ്ട് വലിച്ചു കൊണ്ടുപോയിടുമ്പോ അവർ ചോദിക്കും മാസലക്കും വിസക്കർ, ആരാ നിങ്ങളെ ഈ നരകത്തേക്ക് കൊണ്ടുവന്നത്, എന്താണ് നിങ്ങളെ കിടത്താൻ കാരണം? അവിടുന്ന് പറഞ്ഞു കാരു ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. അല്ലാഹു തആല തന്ന കൈയാണ്, അല്ലാഹു തആല തന്ന കാലാണ്, അല്ലാഹു തആല തന്ന ശ്വാസമാണ്. മേൽ പോട്ട് പൊങ്ങുന്ന ചുടുവീർപ്പ് താഴോട്ട് വരുമെന്നാരറിഞ്ഞു. ഈ കാല് ഒന്ന് വെച്ചാൽ അടുത്ത കാല് വെക്കുമെന്ന് ആരറിഞ്ഞു? അല്ലാഹു തആല തന്നതാണ് മുഴുവനും. നിങ്ങൾക്ക് ഷുഗർ, കോസ്ട്രോള്, അതുപോലെ തന്നെ പ്രഷർ എല്ലാം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ്, ഇതൊക്കെ നിയന്ത്രിക്കണം റബ്ബില്ലേ. ആ റബ്ബിന്റെ മുന്നിൽ അഞ്ച് വക്കത്ത് നിസ്കാരം നിർബന്ധമായിട്ട് നിങ്ങൾ നിസ്കരിക്കണം. നിസ്കരിക്കുന്നവരാണ് ഇവിടെ ഉള്ള ഉണ്ടാകുക, പക്ഷെ നിസ്കരിക്കാത്തവർ സ്റ്റാർട്ടാക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വ്യഭിചരിച്ചു പോയവർ ഇവിടെ നിന്ന് തൗബ ചെയ്യണം. അല്ലാഹു തആല നമുക്കൊക്കെ ദോഷങ്ങൾ പുറത്തു തരട്ടെ. ബിസ്മില്ലാ. കള്ളുകുടിയന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മഹ്ശറയെന്ന് വയറിങ്ങനെ ഊർക്കും, ഊർത്ത് ഊർത്ത് വന്നിട്ട് പൊട്ടി തീർക്കും. ആ നേരത്ത് അന്ന് ആ ബുർദയുടെ മജിലിസിൽ നിന്ന് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടാകൂല. ഞങ്ങളെല്ലാവരെയും, ഞങ്ങളെ വേണ്ടപ്പെട്ടവരെയും കള്ളുകുടിയിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, എല്ലാ ഹറാമിൽ നിന്നും, പലിശയിൽ നിന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനേ. മദീനയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ മദീനത്തുള്ളത് ആ കൽബിൽ ഇങ്ങനെ ആ പച്ച കുബ്ബ ഇങ്ങനെ കണ്ടോളൂ, എന്നിട്ട് ഇങ്ങനെ ചൊല്ലി للحديث الأميم ولن يضيق رسول الله جاه كبير إذا الكريم تجال لا باسم منتقيم فإن من جودك دنيا ولرتها ومن علومك علم اللوح والقلم صل مولاي صل وسلم دائما أبدا على حبيبك خاي بالخلق كلهم يا نفس لا تقنطي من زلتي عظمت إن الكبائر في الغفران كالأمام لعل رحمة ربي هنا يقسمها تأتي على حسب الإصيان في القسم يا ربي واجعل رجائي غير منعكس لديك فاجعل حسابي غير منخل والطف بعبدك في الدارين إن له صبرا متى تدعوه الأغبال يا نحزيمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وإذن لسحبي صلاة منك دائمتي على النبي بموت
الإمام سجيمي والآل والصحب ثم تابعين لهم أهل التقى والنقى والحلم والكرم إمار النهج وذبات البانير الصبا وأتراب العيسى هذا العيسى بالنغم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا رسول الله سلام عليك يا حبيب الله سلام عليك يا رسول الله سلام عليك يا حبيب الله سلام عليك ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاشر الكرم يا ربي بالمصطفى الله بلغ مقاصدنا واغفر لنا أمام الله يا واسع الكرم يا رسول الله എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ സലാത്ത് ചൊല്ലാം എല്ലാവരും മദീനത്താന്നുള്ളത് നിങ്ങൾ കൽബിൽ കണ്ടോളി ഇപ്പൊ നമ്മൾ മദീനത്ത ആ റൗളാ ഷെരീഫിന്റെ തൊട്ടടുത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുക നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മളെ സങ്കടം പറയുക അപ്പോൾ മദീനയിൽ നിന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കേൾക്കാതിരിക്കില്ല നമ്മൾ ദോഷം ചെയ്താലും മുത്തുനബിനോട് പറഞ്ഞാൽ മുത്തുനബി അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു തആല തട്ടൂലെന്നല്ലേ അതുകൊണ്ട് കൽ പറഞ്ഞിട്ട് യാ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ പറയണം കേട്ടോ മദീനയിൽ നിന്ന് മുത്തുനബി കണ്ട് സന്തോഷിച്ച് നമ്മളൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാലോ വിഷമമില്ലാത്ത ആരെങ്കിലും ഇതിലുണ്ടോ മുഅ്മിനീങ്ങളെ നമ്മളെ വിഷമം ആരോട് പറയാനാ ആൾക്കാരോട് പറഞ്ഞാൽ ഓലത് കേൾക്കും അപ്പുറത്ത് പോയി നമ്മളെ കളിയാക്കി ചിരിക്കും മുത്തുനബിനോട് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാകും അള്ളാഹു തആല കേൾക്കാതിരിക്കൂല അള്ളാഹിൻ്റെ ഹബീബല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽ പറഞ്ഞ് മദീനത്തേക്ക് വിളിച്ചോളി സ്വലാത്തിൻ്റെ ആൾക്കാരായിക്കോളി ഒരു ദിവസം നൂറെന്ന് പറഞ്ഞില്ലേ അത് ചുരുങ്ങിയതാ ദിവസം 33 എന്ന് പറഞ്ഞില്ലേ അത് ചുരുങ്ങിയതാ കൂട്ടി കൂട്ടി ചൊല്ലിയിട്ട് ഇഷ്ടം മദീന ഇഷ്ഖ് മദീന മുഹബ്ബത്ത് മദീന ഒക്കെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിട്ട് നമ്മൾ കാൽബൊന്ന് ഈമാൻ കയറി നന്നാകണം ഇന്ന് വീട്ടിലെത്തുന്നത് ഉറപ്പില്ലാത്ത ആൾക്കാരാണ് നമ്മൾ നമ്മൾ 60 വയസ്സാകും 70 വയസ്സാകും 100 വയസ്സാകുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ് നാളെ മരിച്ചോയാലോ ആരോടാ നമ്മൾ സങ്കടം പറയുക അതുകൊണ്ട് നന്നായിക്കോളി മുഅ്മിനീങ്ങളെ തെറ്റിന് മാപ്പ് ചെയ്തോളി എന്നിട്ട് നന്നായിക്കോളി ഇനി നേരം കുറച്ചുകൂടെ കയ്യട്ടെന്ന് ചിന്തിക്കണ്ട ഇന്ന് നിസ്കാരം സ്റ്റാർട്ടാക്കിക്കോളി വേണ്ടാത്തതെന്ന് മാറിനോളി ആരും കുറ്റം പറഞ്ഞ് ജീവിക്കണ്ട ആരെങ്കിലും കാര്യം നോക്കിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടാകണ്ട വിഷമമുണ്ടാകും എല്ലാവർക്കും വിഷമം ദുനിയാവിലെ പരീക്ഷണാണ് നമുക്കൊക്കെ സുഖമാണ് നിങ്ങൾ മനസ്സിലാക്കണം മുൻകഴിഞ്ഞു പോയ ബീവിമാരും മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരും സ്വഹാബികളും എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചുടുക്കണ്ണലും മണ്ണൽ പരപ്പിലിട്ട് കൊണ്ടടിക്കുന്നു കൊടും പ്രഹരമേ ചുമത്തി നെഞ്ചതിൽ കടിന പാറയും നുറുങ്ങുമെല്ലുകൾ കറകറോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കയറ്റിയിട്ട് ചാട്ടവാർ കൊണ്ടടിക്കുന്ന നേരം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി എന്താ മുസ്ലിമാ മുസ്ലിമായത് കൊണ്ടാണെന്നാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അങ്ങനത്തെ വിഷമങ്ങളില്ലല്ലോ ആ വന്യരായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ ആസിയ ബീവിയെ ഫിറൗനദിൽ ഔതാദ് എന്ന് പറയുന്ന ആണിക്കാരൻ ആ ബീവിയുടെ കൈകളും കാലുകളും ഭൂമിയിലേക്ക് ആണി അടിച്ച് തറച്ചിട്ട് ചൂടുള്ള കമ്പി കൊണ്ടുവന്ന ശരീരത്തിൽ വെച്ചില്ലേ ഇത്രത്തോളം സഹിച്ചതെന്തിനു വേണ്ടിയാ അവർക്ക് സ്വർഗം കിട്ടാനാണ് നമുക്ക് ഈമാൻ കുറവായത് കൊണ്ട് അങ്ങനത്തെ പരീക്ഷണം നമുക്ക് സഹിക്കാൻ കഴിയില്ല അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ അങ്ങനത്തെ പരീക്ഷണം നമുക്ക് കഴിയൂല അതുകൊണ്ട് ആ പരീക്ഷണം കഴിയാത്തതിന്റെ പേരിൽ അങ്ങനത്തതൊന്നും നമുക്ക് വേണ്ട മദീനത്തേക്ക് നമ്മൾ പറഞ്ഞ സ്വലാത്ത് ചൊല്ലി രക്ഷപ്പെടാം
ബിക നമ്മളെ മുത്തുനബിൻ്റെ അടുത്ത് വന്നാ പറയണത് ബിബാബിക യാ റസൂലല്ലാഹ് ബിബാബിക വാഖിഫുൻ അബ്ദുൻ ലൈഫു ഇലയ്യ ഇലൈന യാ റസൂലല്ലാഹ് ഇലയ്യ യദൈക ഉംദുദ യാ ആഫീഫു മുറാദി അഷ്റഫുൽ ഖൽഖി മുറാദി വകുന്തു വകുന്നാ യാ റസൂലല്ലാഹ് മുഅ്മിനീങ്ങളെ കൽബർണി ചൊല്ലിക്കോളി ഈ കേദാരി ഉസ്താദ് ഉണ്ടാക്കിയ ബൈത്താണ് ഓറ പദവി പദവി അല്ലാഹു ഉയർത്തട്ടെ ഇത് വല്ലാത്ത ഇഷ്കിന്റെ വരികളാണ് മദീനയിൽ നിന്നൊരു റഹമത്തിന്റെ നോട്ടങ്ങോട്ട് നോക്കിയാല് അവിടുത്തെ പേരക്കുട്ടികളാ തങ്ങന്മാര് അവിടുത്തെ പേരക്കുട്ടി താജുലുലമിന്റെ മജ്ലിസാണ് മുത്തുനബി നമ്മളെ കൈയൊഴിയൂലട്ടോ കൽബറഞ്ഞ മദീനയിലേക്ക് പറഞ്ഞാൽ അല്ലാഹു താല നമ്മളെ കൈയൊഴിയൂലട്ടോ റബ്ബേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ നീ ഞങ്ങളെ നിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടല്ലേ റബ്ബേ വകുന്തു വകുന്നായ റസൂലല്ലാഹു അലൈഹി വസല്ലം ബിഹൈറത്തിൻ അഷ്കു ഇലൈക്കും ഖലാസ് വൽ ബിഷാറത്ത യാ റസൂലല്ലാഹ് ഖലാസ് വൽ ബിഷാറത്ത മില്ലദൈക്കും മുറാദി അഷ്റഫുൽ ഖൽഖി മുറാദി ബിറുയതികും ലിഅയ്നി മറമി വജ്ഹുകും യാ നൂറ ഐനി വഅന്ത ഫഅന്ത യാ റസൂലല്ലാഹി യാ റസൂലല്ലാഹി ഫഅന്ത ഹിമായതി യാ റസൂലല്ലാഹ് അവിടുന്ന് ഞങ്ങളെ കൈയൊഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും ഏറ്റെടുക്കാനില്ല അവിടുന്ന് ഞങ്ങളെ സ്വീകരിച്ചാലോ പിന്നെ ഒരാളും ഞങ്ങളെ തള്ളിയിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ ആരും തള്ളുകയുമില്ല അവിടുന്ന് മദീനയിൽ നിന്ന് അഖിസ്ന വജിർന വർഹംന യാ റസൂലല്ലാഹ് മുഅ്മിനീങ്ങളെ ഒന്ന് യാ റസൂലല്ലാഹ് പറയ രണ്ട് മിനിറ്റ് ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് യാ റസൂലല്ലാഹ് 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 ഫഅൻത ഹിമായതി മിൻ കുല്ലി ശർരി ഫഅൻതക ഹിമായതുന യാ റസൂലല്ലാഹ് മിൻ കുല്ലി ശർരി ഫഅൻത കിഫായതി فأنت كفايتنا من كل فقر يا رسول الله صلى الله عليه وسلم ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദ നല്ല ശബ്ദത്തിന് ചൊല്ലി മുഹമ്മദ ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലും ബദനൽ ലംഘിടുന്നോരെ കാണുവാൻ വിധിയകള്ള
ഇന്നു കാണുവാൻ വിധിയേകല്ല അല്ലാ കാണുവാൻ വിധിയേകല്ല നിങ്ങളെ വിഷമം നിങ്ങൾക്കറിയില്ല എൻ്റെ വിഷമം നിങ്ങൾക്കറിയില്ല ഓരോരുത്തരും ഓരോരുത്തരുടെ വിഷമങ്ങൾ ആ സങ്കടങ്ങൾ സഹോദരിമാർക്ക് പല വിഷമമുള്ളവരുണ്ടാകും ആ വിഷമം കൽബിൽ വെച്ചിട്ട് കുറച്ച് സമയം എണ്ണൊന്നും പറയില്ല കുറച്ച് അല്ലാ അല്ലാ നാവ് പുറത്തേക്ക് വരരുത് അല്ല എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വെച്ച് പറഞ്ഞു നോക്കി അല്ലാ 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 ഇതിങ്ങനെ കുറച്ച് പറയാം നിങ്ങളെ കൽബിൽ എന്ത് വേണോ ഇത് നല്ലൊരു മജ്ലിസാണ് അപ്പം നിങ്ങളെ കൽബിൽ എൻ്റെ ആ വിഷമം തീരണം എൻ്റെ സങ്കടം തീരണം ഇന്ന് പരിഹാരം ഉണ്ടാകണം ഒന്ന് മാത്രം പോരാ ആക്കിബത്ത് നന്നായിട്ട് സ്വർഗത്ത് പോകണം സ്വർഗത്ത് നിന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ സന്തോഷിക്കും എന്തൊരു റാഹത്ത് ഉണ്ടാകും ഔ അല്ലാ നമ്മളൊക്കെ നീ സ്വർഗത്തിലാക്കി തരണേ മടച്ചോനെ നമ്മളെ വേണ്ടപ്പെട്ടവരെ സ്വർഗത്തിലാക്കണേ ദീർഘായുസും ആഫിയത്തും തരണേ അല്ലാ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ കടം വീട്ടിക്കൊണ്ട് റബ്ബേ ടെൻഷൻ അകറ്റ് അല്ലാ വിഷമം ഈ മജ്ലിസിലുള്ള എല്ലാരും എല്ലാ ആണിൻ്റെ പെണ്ണിൻ്റെ ഞങ്ങളെല്ലാരും വിഷമങ്ങൾക്ക് നീ പരിഹാരം തരണേ റബ്ബേ വിഷമങ്ങൾ തീർക്കണേ റബ്ബേ സങ്കടങ്ങൾ തീർക്കണേ റബ്ബേ റാഹത്ത് നൽകണേ അല്ലാ 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഇന്നു മുതൽ ജീവിതത്തിന് ഒരു മാറ്റം വേണം നന്നായി നടക്കണം വേണ്ടാത്തത് വേണ്ട ഹറാം ഒഴിവാക്കുക നന്നായി ജീവിക്കുക സ്വലാത്ത് നല്ലോണം കൂട്ടിച്ചെല്ല അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ തങ്ങന്മാരാരെങ്കിലും ദ്വാരക്കും നമ്മ കാര്യക്രമ ബഹള യശസ്വിയാഗി മുഗീതാ ഉണ്ടു ನಾ ಒಂದು ವಿಚಾರವನ್ನು ನಿಮ್ಮ ಗಮನಕ್ಕೆ ತರಬೇಕು ಹಲವಾರು ಹಲವು ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಕೆಲವೊಂದು ಯಶಸ್ವಿ ಆಗೋದಿಲ್ಲ ಯಾಕೆ ಅಂದರೆ ಅವರ ಕೆಲವೊಂದು ಲೈಟಿಂಗ್ಸ್ ಅಥವಾ ಬಾಕ್ಸ್ ಆಗಿರಬಹುದು ಆದರೆ ನಾವು ಇಂದು ಕಾರ್ಯಕ್ರಮದ ಸಂಪೂರ್ಣವಾದ ವಿಜಯ ಅದು ನಮ್ಮ ಸೌಂಡ್ಸ್ ಆಗಿದೆ 313 ಉಚ್ಚಿಲ 120 ಕಿಲೋಮೀಟರ್ ದಾಟಿ ಬಂದು ನಮ್ಮ ಮೇಲೆ ಒಂದು ಪ್ರೀತಿ ಇಟ್ಟು ನಮ್ಮ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಯಾಗಲು ಅವರು ಶ್ರಮಿಸಿದ್ದಾರೆ ಅವರಿಗೆ ನಾನು ಅಭಿನಂದನೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ ബഹുമാനികളെ ഞങ്ങളുടെ ഈ ബർക്കത്താകപ്പെട്ട സദസ്സിൽ വെച്ച ഒരു ഉമ്മാന് ഒരു 9 ബാക്കിയുണ്ട് അപ്പോൾ 313 വീതം ആർക്കാണോ അത് നൽകാൻ ആഗ്രഹമുള്ളത് അവർക്കത് കൊണ്ടുപോകാം 9 313 വീതം സംഘാടകരെ ബന്ധപ്പെട്ട് കൊണ്ടുപോകേണ്ടതാണ്
آمين. الحمد لله الحمد لله رب العالمين، حمدا يعافي نغمه يكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحمين يا ملك الجبار يا الله جنغل صدسن دي سويقركني رحماني نند حبيب جنغل نيداو محمد رسول الله صلى الله عليه وسلم تنغل مده برن مجلسان الله ني قبولكني رحماني ഈ പാതിരാത്രിയിൽ അതാ നിന്റെ തളർക്കുന്ന ഈ രാത്രിയിലിരുന്നു നിന്നോട് കരങ്ങൾ ഉയർത്തി ചോദിക്കുന്നു അല്ലാ ഞങ്ങൾക്കുള്ള കൽബുകളിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനേ അർഹമു റഹീമനായ അല്ലാ ഞങ്ങൾക്കുള്ള കൽബുകൾ ഇൽമു കൊണ്ടും ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും നീ പ്രകാശിപ്പിക്കണേ റഹ്മാനേ അർഹമു റഹീമനായ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഞങ്ങൾക്കുള്ള സംഘാടകർ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട് ഹബീബിന്റെ പേരിലുള്ള ഈ മത് പറയുന്ന സദസ്സൊരുക്കിയിട്ടുണ്ട് അല്ലാ അല്ലാഹുവേ ഇത് നീ കബൂലാക്കണി അല്ലാ നീ കബൂലാക്കണി അല്ലാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എല്ലാം അവിടുത്തെ ഉമ്മത്തിയുടെ ചലനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അല്ലാ മദീനയുടെ അകത്തളത്തിലിരുന്ന് ഞങ്ങളുടെ സദസ്സ് വീക്ഷിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളുടെ കൽബുകളിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനേ ഈ ബുറുദ മജ്ലിസിനെ മുഹബ്ബത്ത് വെച്ചുകൊണ്ട് അല്ലാ ഞങ്ങളെ നേതാവും ഞങ്ങളുടെ സമസ്ത ഞങ്ങളുടെ SSF എന്നുള്ള സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാ ഈ സദസ്സിൽ എത്രയോ രോഗികൾ ഉണ്ടാകാം അവർക്കുള്ള രോഗം നീ ശമനം നൽകണേ അല്ലാ രോഗം നീ ശമനം നൽകണേ അല്ലാ അർഹമു റഹീമനായ അല്ലാ പല പല ഉദ്ദേശങ്ങളുമായി സദസ്സിൽ വന്നവരുണ്ടാകാം കെട്ടിക്കാൻ പ്രായമായിട്ട് അനുയോജ്യമായ ഇനങ്ങൾ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടാകാമല്ലാ എത്രയോ ചെറുപ്പക്കാരനുയോജ്യമായ സ്ത്രീകളെ കിട്ടാൻ കാക്കുന്നുണ്ടാവൂ അല്ലാ അല്ലാഹുവേ കാണുന്നവൻ നീയാണ് തരുന്നവൻ നീയാണ് തടയുന്നവനും നീയാണ് അല്ലാ അല്ലാഹുവേ നിന്റെ ഹബീബ് ഞങ്ങളുടെ നേതാവിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ കരുണ കൊണ്ട് അല്ലാ ഞങ്ങൾക്കുള്ള എല്ലാം എല്ലാം എല്ലാ ഉദ്ദേശങ്ങളെയും നീ പൂർത്തിയാക്കണേ അല്ലാ പൂർത്തിയാക്കണേ റഹ്മാനേ അർഹമു റഹീമനായ രാജസയ്യദായ അല്ലാ ഇന്നിവിടെ ഞങ്ങൾക്ക് വേണ്ടതുപോലെ റസൂലുള്ളാഹിന്റെ മധു പാടി തന്ന റസൂലുള്ളാഹിന്റെ ബുറുദ പാടി തന്ന അഷ്റഫ് ഉസ്താദ് അല്ലാഹുവേ ദീർഘകാലം ഇനിയും റസൂലുള്ളാഹിന്റെ മധു പറയാനും പാടാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാ ആ ചെറിയ പിഞ്ചു ബാലൻ അല്ലാ റസൂലുള്ളാഹിന്റെ മധുഹങ്ങ് കൽബിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് മുഹബ്ബത്തിന്റെ വരികൾ ഹീനങ്ങളായി അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ് വ്യക്തിക്ക് ദീർഘകാലം അങ്ങനെ റസൂലുള്ളാഹിന്റെ മധു പറയാനും പാടാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാ അർഹമു റഹീമനായ അല്ലാ ഞങ്ങളെ കൽബുകൾ നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ കുടുംബത്തിനെയോ നീ തമ്മാടികളാക്കല്ലേ അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ അർഹമു റഹീമനായ അല്ലാ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ നിന്റെ ഹബീബ് ഞങ്ങളുടെ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന ആ സ്വർഗീയ പൂന്തോപ്പിൽ ഒന്നെത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ തൗഫീഖ് നൽകണേ റഹ്മാനേ ഈ മജ്ലിസിന്റെ കാരണം കൊണ്ട് ഹബീബിനോട് മുഹബ്ബത്ത് വെച്ച കാരണം കൊണ്ട് അല്ലാ
നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ ദേവന്റെ അടുത്തൊന്ന് ചെന്നെത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മദീന മുനവ്വറയിൽ ചെന്നൊന്ന് സലാം പറയാനും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചേരത്തെത്തി വന്ന് വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് സ്വലാത്തും സലാമും പറയാനുള്ള നിയോഗം നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാവങ്ങളാണ് റഹ്മാനെ, ഞങ്ങളെ ദോഷികളാണ് അല്ലാഹ്. ഞങ്ങളെ കൈകളിൽ നാം ചെയ്ത ഇബാദത്ത് ഇല്ല അല്ലാഹ്. നിന്റെ അനുഗ്രഹം കൊണ്ട്, നിന്റെ കരുണ കൊണ്ട് അല്ലാഹുവേ, നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിൻ്റെ കാരണം കൊണ്ട് ഞങ്ങളെ ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ദർശിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആ ഹബീബിനെ കണ്ടുകൊണ്ട്, സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി നല്ല സ്ഥലത്ത് നല്ലവരുമായി ബന്ധപ്പെട്ട്, നല്ലതുമായി ബന്ധപ്പെട്ട് മരിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ മദഹ് പറഞ്ഞതിൻ്റെ കാരണം കൊണ്ട് ഹാ ഹബീബ് താളെ സ്വർഗീയ ലോകത്ത് നൽകുന്ന ഹൗലുൽ കൗസർ ഒരു കപ്പം കുടിക്കുന്ന ആ ഭാഗ്യവന്മാരിൽ ഞങ്ങളെയും ഈ സദസ്സിൽ വന്നെത്തിച്ചേർന്നവരെയും ഈ സദസ്സിനിക്ക് സഹായിച്ച് സഹകരിച്ച എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയാക്കാൻ, അതാ നല്ല ഒരു സ്ഥലം, ബിൽഡിംഗ് കെട്ടാൻ റെഡിയായുള്ള സ്ഥലം, പില്ലറിൻ്റെ കുഴി കുഴിച്ച സ്ഥലം, അവിടുന്ന് കുഴികളെല്ലാം മൂടി സജ്ജീകരിച്ചു കൊടുത്ത ഇവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റ് യാക്കൂബ്, അല്ലാഹുവേ നീ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈറ് പ്രദാനം ചെയ്യണേ റഹ്മാനേ. അർഹമു റഹീമിനായ അല്ലാഹ്, ഞങ്ങൾക്കുള്ള കൽബുകളിൽ ഇൽമും ഈമാനും തഖ്വും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാക്കന്മാരെ താനും തനലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിച്ചു പോയ വാപ്പാന്റെ പേരിൽ ഇവിടെ സംഭാവനം നൽകിയവരുണ്ട്. സ്റ്റേജിൽ സദസ്സിൽ പക്കെട്ട് കൊണ്ടയപ്പോൾ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും വയസ്സന്മാരും സംഭാവന നൽകിയവരുണ്ട്. പിരിവിന് വേണ്ടി ടൗണിൽ ചെന്നപ്പോൾ സംഭാവന നൽകിയവരുണ്ട്. അതേപോലെ ഇവിടെ റുമാന് ബർക്കത്തിന് വിളിച്ചെടുത്ത് സംഭാവനം നൽകിയവരുണ്ട്. അല്ലാഹുവേ അവർക്ക് എല്ലാം ഉള്ള ഉദ്ദേശം നീയാണ് കാണുന്നവൻ, നീയാണ് അറിയുന്നവൻ അല്ലാഹ്. തക്കതായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള ദുആന നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ പാതിരാത്രിയിൽ അതാ കരങ്ങൾ നിന്നിലേക്ക് ഉയർത്തി ചോദിക്കുന്നു അല്ലാ, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിരിക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. നീ തട്ടിക്കളയല്ലേ റഹ്മാനേ, നീ ഉത്തരം നൽകണേ അല്ലാ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم. നാളെ മൻസറിൽ മാറിബിൽ പിന്നെ സലാത്തുണ്ട്. എല്ലാവരും പറഞ്ഞു ബഹുമാനപ്പെട്ട ഷഹീദുദ്ദീൻ തങ്ങ മലപ്പുരം, അതേപോലെ ബഹുമാനപ്പെട്ട ഹാഫിയൽ സുഫിയാൻ ഉസ്താദവൻ്റെ
ഉദ്ബോധനവും ഉണ്ടായിരിക്കുന്നതാണ്. നാളെ മാരിബിന് ശേഷം എല്ലാവരും വന്ന് ബർക്കത്ത് എടുക്കണം. അസ്സലാമു അലൈക്കും.